नारायण अखिल गुरु भगवन नमस्ते गुरुवारप पोलियो मुरछ शंभु नारायण पुन्नु गुरुवारपने साष्टांग नमस्करिक्कुन्नु तळियिले महादेवने पड़यराट्टम्मये साष्टांग नमस्करिच्च വീണ്ടും നാല് വർഷത്തിന് ശേഷം ഇതേ വേദിയിൽ വന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. 2019 ഗുരുവായൂരും സാമുദ്രി എന്നുള്ളൊരു വിഷയം ഈ വേദിയിൽ പ്രഭാഷണം ചെയ്യാൻ എനിക്കൊരു അസുലഭാവസരം ലഭിച്ചിരുന്നു. ഭാഗ്യവശാൽ അതന്ന് റെക്കോർഡ് ചെയ്തിരുന്നു, അതിന്നും യൂട്യൂബിലുണ്ട്. രണ്ട് ഭാഗങ്ങളായിട്ട് കടലിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ പോലെയല്ല, ഒരു തുള്ളി വെള്ളം ഒരു ചെറിയ ഡ്രോപ്പർ കൊണ്ട് എടുക്കുന്ന പോലെയാണ് അന്ന് അത് ചെയ്തു പോകാൻ സാധിച്ചത്. വീണ്ടും 2023 ബാലേട്ടൻ വിളിച്ചിട്ട് എനിക്ക് തന്ന ടോപ്പിക്ക് അതേ അവസ്ഥയിലുള്ള മറ്റൊരു വിഷയം. ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരള ചരിത്രത്തിൽ എന്തൊക്കെ മേന്മകൾ അവകാശപ്പെട്ടാലും മറ്റ് രാജവംശങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ദീർഘമായൊരു കാലം ഈ മണ്ണ് ഭരിച്ച ഒരു രാജവംശത്തിൻ്റെ 800-ൽപ്പരം വർഷങ്ങൾ, ചെറിയ കാലയളവല്ലാതെ 837 വർഷങ്ങളാണ് സാമൂതിരി വംശം ഭരിച്ചത്. ഞാൻ ആ 19 പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, സേലത്ത് ഭവാനിയിൽ കോവിലകണ്ടായിരുന്ന രാജവംശം, അതായത് കേരളത്തിൻ്റെ നമ്മൾ ഇന്ന് അറിയുന്ന ഒരു പൊളിറ്റിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു മലബാർ എന്ന് പറയുന്നൊരു ഏരിയയിൽ മാത്രമായിരുന്നില്ല എന്നർത്ഥം. പഴയ ചേരനാട് കരൂര് വരെ കടന്നിരുന്നു. അതിൻ്റെ തന്നെ ഒരു തുടർച്ച പോലെ ഉണ്ടായിരുന്ന ആ രാജവംശത്തിലെ നക്ഷത്രങ്ങളായിരുന്നു മാനവിക്രമനും മാനവേദനും ഒക്കെ. അതായത് നമ്മൾ ആ പേരിൽ അനവധി രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. എന്നാലും ആ പേരിൽ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രണ്ട് പേര്, വസുമതി മാനവിക്രമത്തിലൂടെ നമ്മൾ അറിയുന്ന മാനവിക്രമൻ 15-ാം നൂറ്റാണ്ട്, അതേപോലെ സാക്ഷാൽ കൃഷ്ണഗീതയുടെ കർത്താവായിട്ടുള്ള മാനവേദ മഹാകവി ഗുരുവായൂരപ്പൻ്റെ പരമഭക്തൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം ചൊല്ലി ഭഗവാനെ ഒന്ന് വന്ദിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്. സൗവർണാംഭുതഭൂഷണോജ്വലവഭു സംവീതവീതാംബരോ നീലാംബോധനിഭോഭുജൈർധൃതഗദാശംഖാരി അങ്കേരുഹൈ ഭ്രാജിഷ്ണുർഗുരുവായുമന്ദിരവിരോജിഷ്ണു സവിഷ്ണു സ്വയം കൃഷ്ണുർവിശ്വജനോപദാവഹരണേ കാവ്യം മമഖ്യാവയേ. ഏറ്റവും അത്ഭുതമുളവാക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മിന്നുന്ന ശരീരത്തോടുകൂടി അവൻ മഞ്ഞപ്പെട്ടുടുത്ത ആ ഭഗവാൻ, കാർഗൊണ്ടൽ പോലെ നിറവുള്ളവൻ, ശംഖും ചക്രവും ഗദയും പത്മവും ധരിച്ചവൻ, ഇത് ധരിച്ച കൈകളെക്കൊണ്ട് ശോഭിക്കുന്നവൻ, സകല ജനങ്ങളുടെയും ദുഃഖം തീർക്കാൻ കെൽപ്പുള്ള ആ ജനാർദ്ദനൻ, ആ ശ്രീ ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ വാണരുളുന്ന ആ ഭഗവാൻ നാരായണൻ, എൻ്റെ കാവ്യത്തിന് ഖ്യാതി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ മാനവേദ കവിയുടെ ആ ശ്ലോകത്തെ സ്മരിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, നമ്മൾ ശക്തിയെ 3 തരത്തിൽ വിഭജിച്ച് പറയാറുണ്ട്. ഇച്ഛ, ജ്ഞാനം, ക്രിയ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അതിനെ നമ്മൾ നമ്മുടെ വ്യാവഹാരിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാവും? സമ്പത്ത്, അറിവ്, സൈനികപരം. ഇതാണ് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനെ നമ്മൾ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്ന് നമ്മൾ പറയും. ഇത് 3 ഒരുപോലെ ഉപാസിച്ച ഒരു രാജവംശമായിരുന്നു സാമൂതിരി വംശം. സൈനികബലം എല്ലാവർക്കും അറിയാം. സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വാണിജ്യ ക്രിയകൾ ചെയ്ത ഒരു രാജവംശം ഒരു പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ സംശയം. ഒരു സമ്രാട്ട് എന്നതിലുപരി സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരൻ എന്നറിയപ്പെട്ടതാണ്. ഷാബന്ദർ കോയ കോഴിക്കോട് എത്തിച്ചേരുന്നൊരു കഥ തന്നെ
സാമൂതിരിയുടെ ഈ സത്യസന്ധതയുടെ അടയാളമായിട്ട് പറയാറുണ്ട്. പഴയൊരു കഥയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാം. മിസ്കിയത്ത് എന്ന് പറഞ്ഞൊരു നഗരം, അതായത് ഇന്നത്തെ മസ്കറ്റ്, അവിടെ നിന്നൊരു അറബി ആ നാട്ടിലത്തെ കള്ളത്തരങ്ങൾ സഹിക്കാണ്ട് സത്യസന്ധനായിട്ടുള്ളൊരു രാജാവുള്ള സ്ഥലത്ത് പോയിട്ട് ഞാൻ താമസിക്കും എന്ന് പറഞ്ഞ് വരികയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെല്ലുന്ന രാജ്യങ്ങളിലൊക്കെ ഒരു അച്ചാറിൻ്റെ ഭരണി കൊടുക്കും ആ രാജാവിന്. ആരും അച്ചാറിൻ്റെ ഭരണി തിരിച്ചു കൊടുക്കാറില്ല, കാരണം ഈ അച്ചാറിൻ്റെ താഴെ സ്വർണ്ണക്കട്ടികളാണ്. കോഴിക്കോടും വന്ന് സാമൂതിരി ഇത് ഏൽപ്പിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സാമൂതിരി ആളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എടോ താൻ തിരിച്ചു വെച്ചോളൂ, ഇത് എനിക്ക് വേണ്ട, അതിൻ്റെ അകത്ത് സ്വർണ്ണക്കട്ടികളുണ്ട്, ഇത് തൻ്റെ ആണ് തോന്നും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു അത്ര. അതിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ട് സന്തുഷ്ടനായിട്ടാണ് അത്ര ഈ ഷാബന്ദർ കോയയുടെ പൂർവികൻ കോഴിക്കോട്ട് താമസം ഉറപ്പിച്ചതെന്ന് പറയാറുണ്ട്. കഥയാവാം പട്ടവാം, പക്ഷേ ചരിത്രത്തിൻ്റെ വൈപരീത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുക്കാമെന്നേറ്റ കപ്പം കൊടുക്കാത്തതുകൊണ്ട് സത്യസന്ധനല്ല എന്ന് മുദ്രകുത്തപ്പെട്ട ആളായിരുന്നു അവസാനത്തെ സാമൂഹ്യം. ഹൈദരും അതിനുശേഷം ബ്രിട്ടീഷുകാരും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചു രേഖകളിൽ. കാലത്തിൻ്റെ ഒരു വൈചിത്രം എന്ന് പറഞ്ഞ അതാണ്. അത് ഒരു റൂട്ടിൽ പോട്ടെ, അത് നമുക്കിവിടെ അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. പക്ഷേ പട്ടത്താനത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, സാമൂതിരി വംശം ദാ ഈ കാലം തൊട്ട് പട്ടത്താനം തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല. സാമൂതിരി വംശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ പട്ടത്താനത്തിനുള്ള ബീജാവാപം നടന്നു വന്നിട്ടുണ്ട്. ഈ നെടിയിരുപ്പിലുള്ള ഒരു ചെറിയ ഒരു രാജവംശം, ഒരു ചെറിയ നാടുവാഴി കുടുംബം എങ്ങനെ കലയുടെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉത്തുംഗതയിലെത്തിച്ചേർന്നു എന്നുള്ളത് ഒരു വലിയ കഥയാണ്. ശരി, നമ്മൾ പട്ടത്താനത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ മാനവിക്രമൻ്റെയും മാനവേദൻ്റെയും പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തൻ്റെ അധികാരശക്തി കൊണ്ട് അതിനെ പുഷ്കലമാക്കി തീർത്താളും, രണ്ടാമത്തെ ആൾ എന്തുദ്ദേശം കൊണ്ടാണോ പട്ടത്താനം നടത്തുന്നത് അതിനെ ഉപാസിച്ച ആൾ വരും. അറിവിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും. അധികാരം ഉപയോഗിച്ച് അറിവിനെ പോഷിപ്പിക്കുക, അക്ഷരപൂജയിൽ കൂടി അറിവിനെ പോഷിപ്പിക്കുക. അധികം രാജാക്കന്മാരിത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരോടൊപ്പം തന്നെ സ്മരിക്കേണ്ടതാണ് പയ്യൂർ ഭട്ടേരിമാരും, തന്ത്രസമുച്ച എഴുതിയ ജയന്നാസ് രവിനാരായണ നമ്പൂരിപ്പാടും, കോകില സന്ദേശം എഴുതിയ ഉദ്ദണ്ഡശാസ്ത്രികൾ, ആ ശാസ്ത്രികളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്പൂതിരിമാർ പുരുഷസൂക്തൻ ചൊല്ലി വളർത്തിയെടുത്ത കാക്കശ്ശേരി ദാമോദരൻ ഭട്ടതിരി, ചോറ്റാനിക്കര വെച്ച് അപ്രത്യക്ഷനായ ആ മഹാത്മാവ്, മറക്കാൻ പാടില്ലാത്ത അരക്കവിയായിട്ടുള്ള പുനം. അരക്കവി എന്ന് പറയുമ്പോൾ എല്ലാവരും മലയാളത്തിൽ എഴുതിയതുകൊണ്ടാണെന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. അരജക്കവി, രാജാവിൻ്റെ കവി എന്ന അർത്ഥത്തിൽ അരക്കവി എന്നാണ് പഴയ പ്രയോഗം എന്നാണ് ചരിത്ര പണ്ഡിതന്മാരിൽ പലരും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സത്യം എന്താണെങ്കിലും അരനൂറ്റാണ്ട് കാലത്തോളം നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധം, ഒരു പ്രാദേശിക യുദ്ധം, സിവിൽ വാർ എന്ന് തന്നെ പറയാം, അതിൻ്റെ പരിസമാപ്തിയിലാണ് പൊറളാതിരിയുടെ ഈ പന്നിയങ്കരക്കോട്ട മാനിച്ചനും വിക്കരനും കൂടി പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ പുറകിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് കേരളത്തിൽ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിക്കുകയും കേരളം പല കഷ്ണങ്ങളായിട്ട് തീരുകയും ചെയ്തപ്പോൾ, ഒരൊടഞ്ഞ വാളും ഒടിഞ്ഞ വാളും ഒടഞ്ഞ ശംഖും ഒരു കോഴി കൂവിയാൽ മാത്രം കേൾക്കുന്ന ഒരു പ്രദേശവും കൊടുത്തു എന്നാണല്ലോ, ചുള്ളിക്കാട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശം. അതിലാ ഒടിഞ്ഞ വാൾ ഇന്നും തളിക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട്, ഭഗവതിയുടെ മുന്നിലെന്ന് കേട്ടിട്ടുണ്ട്. ആ വാളിനെ പിടിച്ചിട്ടാണ് ശക്തിയെ വാസിച്ചത് അവർ. ആ ഉടഞ്ഞ ശംഖുന്ന അനവധി ധാരകളായിട്ട് ഭക്തിയുടെ തീർത്ഥമൊഴുകി എന്ന് ഇതേ വേദിയിൽ നിന്നിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പൊറളാതിരിയെ മങ്ങാട്ടച്ഛനും തിനേഞ്ചേരി ഇളയതും ധർമ്മോത്ത് മണിക്കരും പാറ നമ്പിയും കൂടി പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ സാമൂതിരിക്ക് സഹായത്തിനായിട്ട്
പൊറലാതിരിയുടെ കോട്ടടകത്ത് തന്നെ ഒരാളുണ്ടായിരുന്നു. പൊറലാതിരിയുടെ കെട്ടിലമ്മ, ചാലപ്പുറത്തമ്മ എന്ന് പറയും. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭൂമിയിൽ, ഈ ഭൂമിയുടെ പേര് ചാലപ്പുറം എന്നാണ്. ഇത് ചാലപ്പുറം തളിയാണ്, പഴയ 18 തളികളിൽ കേരളത്തിലെ പഴയ 18 തളികളിലെ ചാലപ്പുറം തളിയാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് തളിക്ഷേത്രം എന്ന് പേര്. ആ ചാലപ്പുറത്തമ്മ നാല് വീട്ടിലെ അമ്മസ്ഥാനം, നാലാംകൂർ വാഴ്ച, 4 ആനകൾ, 40,000 സ്വർണപ്പണം, ഇത്രയും കിട്ടുന്നു കേട്ടപ്പോൾ സ്വന്തം ഭർത്താവ് കുളിക്കാൻ പോയ സമയത്ത് പൊറളാതിരി ഉലപ്പെണ്ണ ചാർത്തി മറക്കുളങ്ങര എഴുന്നള്ളുമ്പോൾ നെടിയിരിപ്പിലെ യോദ്ധാക്കൾക്ക് ചാലപ്പുറത്തമ്മ കോട്ടയുടെ വാതിലങ്ങോട്ട് തുറന്നു കൊടുത്തു. അന്ന് അങ്ങോട്ട് തുറന്നു കൊടുത്തോണ്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. ഓരോ ചെറിയ പ്രവൃത്തിയും ചരിത്രത്തിൽ എത്ര വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു ചിന്തിച്ചു നോക്കും. അന്ന് ആ ചാലപ്പുറത്തമ്മ കോട്ടവാതിൽ തുറന്നു കൊടുത്തതിൻ്റെ റിസൾട്ടിലാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. നെടിയിരിപ്പ് കോട്ടയ്ക്കകത്ത് കടന്നിട്ട് 3 കുറ്റി വെടിയും വെപ്പിച്ചു. ആ സമയത്ത് അത് കേരളോൽപ്പത്തിയിലുണ്ട്, കേട്ടാറെ ചതിച്ചതോ എന്നൊരു പൊറളാതിരി രാജാവ് ഉരുളി ചെയ്തു. നീരാട്ടുകുളി കഴിയാതെ കണ്ട് കോലോടിക്കോവിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. അവിടുന്ന് നീരാട്ടുകുളി കഴിഞ്ഞ ഉടനെ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിത്യവൃത്തികൾ നിർത്തുന്നില്ല. അന്നത്തെ ഒക്കെ ചെയ്യണ്ടേ, കായക്കഞ്ഞി അമൃതയത്ത് കഴിച്ചു എന്നാണ് പൊറളാതിരി. അത് കഴിഞ്ഞിട്ട് കിഴൂരിൽ കിടും കരിമ്പട്ടൂരുള്ള ലോകരെ വരുത്തിയിട്ട് അരുളി ചെയ്തു അത്രേ, പോലൂരും ചെറുപറ്റിയും ആൺപറാതെ ഇരിക്കട്ടെ, പ്രാവുകയാണ് ശപിക്കുകയാണ്, ആൺപറന്നെങ്കിലും ഉചിതം നടത്താതെ ഇരിക്കട്ടെ, അത് ആൺമക്കൾ ഉണ്ടായാൽ പോലും ഗുണപ്പെടാതെ പോട്ടെ ഈ വംശങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ്. മാത്രമല്ല കടത്തനാട്ടയ്ക്ക് എന്നിട്ട് രക്ഷപ്പെടും മുമ്പ് ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ ചതിച്ചത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ്, ശത്രു വന്ന് വെട്ടിക്കൊന്ന് മരിച്ചു പോണേനെക്കാട്ടിലും നല്ലതാണ് ശത്രുവിനെ സഹായിച്ചിട്ട് ജീവൻ രക്ഷിക്കണതെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന്. കാരണം നിങ്ങൾക്ക് മാനിച്ചിനോടും വിക്കരനോടും യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ മരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനിത് ചെയ്തു. ഇത് തന്നെയാണ് ആ മേനോക്കി ഉത്തരം പറഞ്ഞത്. രണ്ടുപേർക്കും ഒരേ ഉത്തരം. എന്താണെങ്കിലും പൊറളാതിരിയെ നാട് കടത്തിയെന്ന്, കേരളാചാരം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ചില കൃത്യമായിട്ടുള്ള വഴക്കങ്ങളുണ്ടായിരുന്നു. ഒരു രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ ആ രാജാവ് കപ്പം കൊടുത്ത് സാമന്തനായിട്ട് ജീവൻ രക്ഷിച്ചിട്ടിരിക്കാം. പക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് തോറ്റ രാജാവിനെ നാട് വിട്ട് ഓടിച്ചു, ഹിസ്റ്ററി മാറ്റി എഴുതി, അല്ലെങ്കിൽ പ്രീസിഡൻസ് മാറ്റി എഴുതി, പുതിയൊരു വിധി പ്രഖ്യാപിച്ചു, രാജാവ് ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൊറളാതിരി ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി എന്നാണ് പറഞ്ഞത്. കേരളാചാരത്തിൻ്റെ അന്ത്യമായിരുന്നു എന്നാണ്, ചേര രാജാക്കന്മാർ അനുവർത്തിച്ചു വന്ന കേരളാചാരത്തിൻ്റെ യുദ്ധനീതിയുടെ അന്ത്യമായിരുന്നു ശരിക്കും ഈ പൊറളാതിരിയുടെ കോട്ട പിടിച്ചെടുത്തത്, പന്നിയങ്കര കോട്ട പിടിച്ചതെന്നാണ്. പൊറളാതിരിയെ പുഴുക്കി അന്നാട് കടത്തിയാക്കി എന്നാണ് കേരളോൽപ്പത്തിയിൽ പറഞ്ഞത്. പടയിലെ കരുത്തുകൊണ്ട് മാത്രമല്ല തങ്ങൾ ജയിച്ചത് എന്ന് നെടിയിരിപ്പിലെ മാനിച്ചനും വിക്കരനും നന്നായിട്ട് അറിയായിരുന്നു. അവർ ഭക്തരെ, ശ്രീപോർക്കലിയാണ് ഈ പന്നിയങ്കരയിലിരിക്കുന്ന ശ്രീപോർക്കലിയാണ് ഞങ്ങളെ തുണച്ചത് എന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. അവരാറുമാസം ഭഗവതിയെ രഹസ്യമായിട്ട് സേവിച്ച് പ്രത്യക്ഷമാക്കിയിട്ടാണത്രേ പൊറളാതിരി ആക്രമിച്ചതന്നെ. ഞാൻ ചെല്ലുന്ന ദിക്കൊക്കെ ജയിപ്പാൻ തക്കവണ്ണം നിന്തിരുവടി കൂടി എൻ്റെ രാജ്യത്തേക്ക് എഴുന്നള്ളുകയും വേണം എന്നുണർത്തിച്ചാറെ അപ്രകാരം തന്നെ എന്ന് വരവും കൊടുത്തു. തിരുവാന്താംകുന്നിൽ അമ്മയുടെ കഥയായിട്ട്, വളയനാട് കഥയായിട്ട് വളരെ ബന്ധമുണ്ട് ഈ കഥയ്ക്ക്. കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് വളയനാട്ടെ കഥയല്ലേ തോന്നും, പക്ഷേ ഇത് കേരളോൽപ്പത്തിയിൽ പന്നിയങ്കരയിലെ പോർക്കലിയെ സേവിച്ച കഥയാണ്. വാതിലിന്മേൽ മറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ദേവി. ആ ദേവിയെ വാതിലിൻ്റെ മേലെ മറിഞ്ഞിരുന്നത് കണ്ടിട്ട് ഭഗവതിയുടെ നിത്യസാന്നിധ്യം വാതിൽമേലെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് ആ വാതിൽ പുഴക്കി എടുത്തുകൊണ്ട് പോയി അമ്പലത്തിൻ്റെ കോവിലകത്തേക്ക്. ഇതുകൊണ്ടാണ് അത്രേ പഴയ കാലത്ത്, അത് ഏകദേശം 13-14 നൂറ്റാണ്ടുകൾ വരെയും ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. സാമൂതിരിപ്പട എങ്ങോട്ട് പോകുമ്പോഴും, ഇപ്പം ഗുരുവായൂർ ചാവക്കാട് പിടിക്കാനൊക്കെ ആദ്യം കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു വലിയ വെള്ളിവാതിലും ചുമന്നുകൊണ്ട് പോകുന്നു സൈന്യം ഫ്രണ്ടിൽ. കാരണം ഭഗവതി പോവുകയാണ്, ഭഗവതി വാതിലിലാണ്, ദേവിയാണ് പട നയിക്കണമെന്നാണ് സങ്കല്പം. അങ്ങനെ പന്നിയങ്കരയിലെ പോർക്കലിയും കൊണ്ട് പോയിരുന്ന ആ പട
കോഴിക്കോട് കീഴടക്കിയ ശേഷം നെടിയിരിപ്പ് ഏറാടിമാർ സാമൂതിരി എന്ന പേര്, സമുദ്രാതിരി, സമുദ്രത്തിനെ വാഴുന്നവൻ, അല്ലെങ്കിൽ കുന്നും കടലും അതിർത്തികളായിട്ടുള്ള വലിയൊരു ഭൂവിഭാഗത്തിനെ അടക്കി വാഴുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ കുന്നലക്കോൻ, കുന്ന് അല കോൻ ഭരണാധികാരി, അങ്ങനെ കുന്നലക്കോൻ ആയിട്ടും കേരളം മുഴുവൻ അറിഞ്ഞു തുടങ്ങുന്നത് ഈ പ്രദേശം കീഴടക്കുന്നതോട് കൂടിയിട്ടാണ്. അതിൽ കോഴിക്കോട്ടെ വേളാപുരത്ത് ആദ്യത്തെ കോട്ട കെട്ടി. ഡോക്ടർ എം ജി എസ് നാരായണൻ പറഞ്ഞു അത് വെള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ അഭ്യൂഹം. അദ്ദേഹം അതിനെ ഊഹിച്ച് പറയുന്നുണ്ട്. കോഴിക്കോട്ടെ തുറമുഖം വൈകാതെ തന്നെ വാണിജ്യത്തിൻ്റെ വലിയൊരു കേന്ദ്രമായിട്ട് മാറി. ധാരാളം സ്വത്ത് വന്നു തുടങ്ങി. ഏ ശരത്ത് എന്തിനാ പട്ടത്താനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് ചിന്തിക്കണം. ഇനിയാണ് പട്ടത്താനത്തിൻ്റെ കഥ തുടങ്ങുന്നത്. കാരണം ഒരു പ്രദേശം ആദ്യം അധികാരം ഉപയോഗിച്ച് കീഴടക്കി. രണ്ട്, അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നിയന്ത്രണത്തിലാക്കി. മൂന്നാമത് എന്താ വേണ്ടത്? അപ്പോഴും സമൂഹം അംഗീകരിച്ചിട്ടുണ്ടാവില്ല പുതിയ ഭരണാധികാരി. സമൂഹം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അന്നത്തെ പ്രധാനപ്പെട്ട മാർഗങ്ങൾ, അന്നത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ക്ഷേത്രം, ക്ഷേത്രങ്ങൾ മാത്രം, വേറൊന്നുമില്ല. ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ട് കൊല്ല, കൊല, എല്ലാ വിചാരണകളും സമ്പത്ത് നടക്കുന്നത് കഴിഞ്ഞ ഒരു 100 കൊല്ലമായിട്ടേ ഉള്ളൂ. ക്ഷേത്രങ്ങളൊക്കെ ഈ ഭക്തിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് അതൊക്കെ അഡ്മിനിസ്ട്രേഷന് യൂസ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളായിരുന്നു. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സത്യം അതാണ്. ഇന്ന് നമ്മൾ അറിയുന്ന ഈവൻ ക്ഷേത്ര ജീവനക്കാരുടെ പദവികൾ പോലും ഭഗവാന്റെ അച്ഛനാണ്, ഭഗവാന്റെ അമ്മയാണെന്നൊക്കെ നമ്മൾ ഇന്ന് അടിച്ചിറക്കുന്ന സംഭവങ്ങൾ പോലും ഈ അടുത്ത കാലത്തിറങ്ങിയ ലാവണങ്ങളാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊന്നും ഒരു കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ മാനവിക്രമന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ക്ഷേത്ര സമ്പ്രദായങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന്റെ പേര് പക്ഷെ ആരും പറയാറില്ല. മാനവിക്രമന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളീയ ക്ഷേത്രങ്ങളുടെ സ്ട്രക്ചർ ഉണ്ടായത്. അത് വേറിട്ടൊരു ടോപ്പിക്കാണ്. അപ്പം എന്താണെങ്കിലും ക്ഷേത്രങ്ങളിലെ നിയന്ത്രണം നോക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അന്ന് അവർക്കുണ്ടായിരുന്ന ടെറിട്ടറി വെച്ചിട്ട് ഈ ചാലപ്പുറം തളി ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ആ ശിവൻ, ഈ ശിവനെ ചെന്ന് കാണുക, അവിടെ ചെന്ന് തൊഴുക, അപ്പം നാട്ടുകാരെയൊക്കെ കാണുക, പുതിയ പരിചയങ്ങൾ ഉണ്ടാക്കുക. അതങ്ങനെയാണ്. ഒരു സ്ഥലത്തൊരു പണക്കാരൻ വന്നു, അല്ലെങ്കിൽ അയാളൊരു വലിയൊരു എൻ്റർപ്രൈസ് ഉണ്ടാക്കിച്ച അയാളൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ആതുര കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ ജനങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ഷേത്രം സന്ദർശിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു എക്സസൈസ്, ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അക്കാലത്ത് ആരംഭിച്ചപ്പോൾ അന്ന് ഈ ക്ഷേത്രം മൂസതുമാരുടെ കയ്യിലാണ്. ഗുരുവായൂർ മൂസതുമാരുടെ കയ്യിലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് നാലമ്പലത്തിന് നടയില്ലാണ്ടായത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ അനന്തശാലി ഇരിക്കുന്ന ഭാഗം അടഞ്ഞു പോയതെന്ന് ഞാൻ 19-ലൂടെ പറഞ്ഞിട്ടുണ്ട്. അതും മൂസതുമാരും സാമൂതിരിയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം. അത് മാനവിക്രമനാണ് അതിന് കാരണം. എന്താണെങ്കിലും ഈ വൈരം മാനവിക്രമനും ഏകദേശം 100 മുമ്പ് അല്ലെങ്കിൽ 1.5 മുമ്പ് ആരംഭിച്ച കാലത്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു നിൽക്കുന്ന കഥാസന്ദർഭം. മൂസതുമാർ പുതുതായി വന്ന ഭരണാധികാരിയെ കണ്ട മൈൻഡി തളിക്ഷേത്രത്തിൻ്റെ അകത്ത് അവരെഴുന്നള്ളുമ്പോൾ പ്രസാദം കൊടുക്കില്ല. പ്രസാദം കൊടുക്കാൻ ഇപ്പോൾ നമ്മളൊരു VIP ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മേൽശാന്തി അവിടുന്ന് നടയും പൂട്ടി പോവുക, അല്ലെങ്കിൽ വേഗം തടപ്പള്ളി കയറി ഒളിക്കുകയൊക്കെ ചെയ്താൽ ദേഷ്യം വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് റിപ്പീറ്റഡായിട്ട് സംഭവിക്കുമ്പോൾ ആ ക്ഷേത്രം പ്രത്യേകിച്ച് തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഗുരുവായൂരും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. തലപ്പള്ളി സ്വരൂപത്തിലെ ചെറളയം ഗോകുലകമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ സാമൂതിരിക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള അതേ പ്രശ്നത്തിൻ്റെ ബാക്കിയാണ് പടയോട്ടത്തിന് ശേഷം മല്ലിശ്ശേരിയായിട്ടുണ്ടായത്. സാമൂതിരി നടത്തുന്ന ഉത്സവത്തിന് മല്ലിശ്ശേരി ഗുരുവായൂരപ്പൻ്റെ കൊടിമരക്കയർ മുറിച്ച് ചത്തകോഴിയെ കെട്ടിത്തൂക്കി ഉത്സവം തുടങ്ങി. ഇത്തരം പ്രവൃത്തികളിലേക്ക് അധികാരത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളോട് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡച്ചുകാർ വന്നപ്പോൾ 30,000 ഇന്തോനേഷ്യക്കാരെയും കൊണ്ടുവന്ന് ആരാ ഗുരുവായൂരപ്പൻ്റെ അമ്പലം കത്തിച്ചത്, ആരാണ് അന്നത്തെ സ്വർണത്തടം എടുത്തുകൊണ്ട് പോയത്, ആരാണ് അന്നത്തെ സ്വർണക്കൊടിമരം പുഴക്കിയത്? കൊച്ചി രാജാവ്. ആരെങ്കിലും പറയാറുണ്ടോ സത്യം? പറയില്ല.
ഇതേപോലെ. കാരണം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല അന്ന് സാമൂഹികമായിട്ടുള്ള സമവാക്യങ്ങൾ ഉണ്ടായിരുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള സമവാക്യങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ക്ഷേത്രമാണെങ്കിൽ നന്നായി നോക്കും, അല്ലെങ്കിൽ നശിപ്പിക്കും. ഒരു കാലത്ത് വള്ളുവക്കോനാതിരിയുടെ സ്വന്തം ക്ഷേത്രമായിരുന്ന തിരുനാവായ ക്ഷേത്രത്തിനെ സാമൂതിരിയുടെ കയ്യിൽ വന്നപ്പോൾ വള്ളുവക്കോനാതിരി ആക്രമിച്ച് അവിടുത്തെ വിളക്കും ശ്രീകോവിലുവരും ഡാമേജ് ഉണ്ടാക്കിയതിൻ്റെ റെക്കോർഡ്സ് കാണാം. ഡോക്ടർ എം എൻ നമ്പൂരിയുടെ സാമൂതിരിയുടെ മാമാങ്ക രേഖകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും കാണാം. അപ്പോൾ ഭഗവാൻ, ഭക്തി ഇതൊക്കെ സെക്കൻഡറിയാണ്, അധികാരമാണ് പ്രധാനം. അതുകൊണ്ട് മങ്ങാട്ടച്ഛൻ്റെ പേരിലാണ് പറയണമെങ്കിലും അന്നത്തെ ഒരു യുവരാജാവാണത് ചെയ്തത് എന്ന് പഴയ ചില വാമൊഴി വഴക്കങ്ങളിൽ കൂടെ കാണാം. അദ്ദേഹം തളിക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആദ്യം കണ്ട മൂസതിൻ്റെ തല വെട്ടി, പിന്നെ തടയാമെന്ന് ഓരോരുത്തരെയും വെട്ടി, 60 പേരെ വെട്ടിയെന്നും രക്തപ്പുഴയെ. ഈ ഗുരുവായൂരും ഈ തളിക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾക്ക് കണക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഗുരുവായൂരിനെ ചേർത്ത് ചേർത്ത് പറയുന്നത്. ഗുരുവായൂരപ്പൻ അനുഭവിച്ചതുപോലെ തന്നെ അനുഭവിച്ച സങ്കടം അനുഭവിച്ച ഒരാളാണ് തളിയിലെ മഹാദേവൻ. രക്തപ്പുഴ ഒഴുകി. MGS പറയണത് സാമൂതിരി ട്രസ്റ്റ്, തളിക്ഷേത്രം ട്രസ്റ്റ് മൂസതുമാരുടെ നിന്ന് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബോധപൂർവം ഒരു കലഹമുണ്ടാക്കി. നമ്മളൊരാളോട് ദേഷ്യമുണ്ട്, അയാൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വരില്ല, അപ്പോൾ നമ്മൾ എന്താക്കും, ഒരു അടി ഉണ്ടാക്കും, ഒരു കലഹം ഉണ്ടാക്കുക, എന്നിട്ട് വെട്ടുക. അപ്പം മാർത്താണ്ഡവർമ്മ പപ്പുത്തമ്പിയൊക്കെ കൊന്നത് അങ്ങനെയാണ്, ഒരു കലഹം ഉണ്ടാക്കിയിട്ട് കുത്തിക്കൊല്ലുക. അങ്ങനെ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ രക്തപ്പുഴ തന്നെ കൊലപാതക പരമ്പര ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നടത്തി എന്ന് കേരളോൽപത്തി പറഞ്ഞു. ഞാൻ ഈ കേരളോൽപത്തി എന്ന് പറയുമ്പോൾ, കേരളോൽപത്തി വളരെ ബ്രാഹ്മണ കേന്ദ്രീകൃതമായതുകൊണ്ട് അതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു സാധുതയോ ഒന്നും ആരും കൊടുത്തിരുന്നില്ല ഒരുപാട് കാലം. അത് തന്നെ പല വെർഷൻസും ഉണ്ട്. പക്ഷേ ഡോക്ടർ വെളുത്താട്ടുകേശ്വരും അല്ലെങ്കിൽ MGS തന്നെയും അനവധി ചരിത്ര ലിഖിതങ്ങളൊക്കെ പരിശോധിച്ച്, ശിലാലിഖിതങ്ങളൊക്കെ പരിശോധിച്ച് അതിലെ അനവധി ചരിത്ര വസ്തുതകൾ സത്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ബ്രാഹ്മണ ഭക്തിയും രാജഭക്തിയും ഒക്കെ ഓവറായിട്ട് പറയുന്ന, അല്ലെങ്കിൽ പരശുരാമ കേന്ദ്രീകൃതമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന അനവധി കാര്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കേരളോൽപത്തിയിൽ പറയുന്ന പ്രകാരം ഈ ഒരു കൊലപാതകത്തിൻ്റെ ഫലമായിട്ട് കണ്ണൂര് തളിക്ഷേത്രത്തിൻ്റെ അടുത്ത്, രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് തളിപ്പറമ്പ് ജീവിച്ചിരുന്നൊരു മഹാനായ യോഗി ഉണ്ടായിരുന്നു, കോക്കുന്നത്ത് ശിവാംഗളെന്ന് പറയും. ആ മഹാത്മാവ് അദ്ദേഹത്തിനെ ഇവിടെ വിളിച്ചു വരുത്തി. ഏകദേശം 100 ശേഷമാണ് ചരി കഥ പറയുമ്പോൾ പെട്ടെന്ന് പറയും ആ കോക്കുന്നത്ത് ശിവാംഗളെ വിളിച്ചു വരുത്തി, പ്രായശിത്തം ചോദിച്ചു. അങ്ങനെയല്ല, ഈ രക്തപ്പുഴയൊക്കെ ഒഴുക്കി വീണ്ടും കുറേ കാലമൊക്കെ ഭരണമൊക്കെ നടന്നിട്ടുണ്ട്, കുറച്ചുകൂടെ രാജ്യവിസ്തൃതിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒരു 100 ഇപ്പറായപ്പോഴേക്കും കോവിലകങ്ങളിൽ കാര്യമായിട്ടൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കാതായി. ആൺസന്തതികൾ മരിക്കാൻ തുടങ്ങി, സ്ത്രീകൾ രോഗിണികളായി, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസമാധാനമില്ല. തങ്ങളുടെ കയ്യിലുള്ള ജ്യോത്സ്യന്മാരെയൊക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ പ്രേതങ്ങളുടെ നടമാട്ടം ദോഷമായിട്ട് പറഞ്ഞു. ആ സമയത്താണ് പോക്കുന്നത് ശിവാംഗളെ വിളിച്ചുകൊണ്ട് വരുന്നത്. അദ്ദേഹം മഹായോഗിയായിരുന്നു, വില്ലമംഗലത്തിൻ്റെ വയറുവേന മാറ്റിക്കൊടുത്താളാണ്. ആ മഹാത്മാവിനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം പ്രശ്നം വെച്ചെന്നെ നോക്കി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം നോക്കിയപ്പോൾ പറഞ്ഞു, ബ്രഹ്മഹത്യയാണ്, ബ്രഹ്മഹത്യ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അക്കാലത്ത് സാമൂഹികോലത്ത് അടുത്ത അനന്തരാവകാശിയായിട്ടുള്ള കുട്ടിക്ക് 4 ആ കുട്ടിയാണെങ്കിൽ എപ്പം മരിക്കുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് സത്യം ചെയ്ത പാടാ കുട്ടിക്ക് രോഗനിവൃത്തി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. അത്രേ, ഇവിടെ ഏറ്റവും മനസ്സ് വിഷമിച്ചിട്ടൊരാൾ ഇരിക്കുന്നുണ്ട്, ആ ആളെ കാണാൻ പോവാ, വരൂ പറഞ്ഞു വിളിച്ചു അത്ര. എന്നിട്ട് 100 മനുഷ്യൻ നടക്കാതെ വിഷസർപ്പങ്ങൾ അഴിഞ്ഞു നടക്കണം, കാടും പടലും പിടിച്ചു കിടക്കണം, ഇടിഞ്ഞു പൊളിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്ര കെട്ടിടത്തിൻ്റെ നേരെ നടന്നു എന്ന് അദ്ദേഹം, ഈ തളിക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്ന് ആദ്യം 100 ഒരാൾ പോലും ഇറങ്ങി മുങ്ങിക്കുളിക്കാത്ത ആ ചെറിയയിൽ ഇറങ്ങി ആ ജലത്തിനെ ഒന്ന് ഇളക്കി, എല്ലാവരോടും ഒന്ന് ഇറങ്ങുക, നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഈ ജലത്തിനൊക്കെ ഒന്ന് ഇളക്കി ഇതിനൊന്ന് ചൈതന്യവത്താക്കുക എന്ന് പറഞ്ഞ് മുങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു ശുദ്ധാശുദ്ധവും നോക്കിയില്ല. 100 അവിടെ മാലിന്യം കെട്ടിക്കിടക്കണ കുളമാണത്, പക്ഷെ അത് ഭഗവാന്റെ തീർത്ഥം എന്ന് പറഞ്ഞ് മുങ്ങി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പൂട്ടൊക്കെ
തുരുമ്പിച്ച് കിടന്ന ബോട്ടൊക്കെ തല്ലി തുറന്നാണ് അത്ര അകത്ത് കയറിയത്. അങ്ങനെ വിശദമായിട്ടൊരു പുനരുദ്ധാരണം അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ആയില്ല, ഇതിവിടേക്കേ തണുപ്പിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കർമ്മഫലം മാറില്ല. അതിന് ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുക. ഞാൻ എന്തുകൊണ്ട് ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്തുന്നു എന്ന് പറയാൻ കാരണം, ബ്രാഹ്മണരെ നിങ്ങൾ കൊന്നു, കൊന്നതുകൊണ്ട് ബ്രാഹ്മണൻ്റെ ഏറ്റവും വലിയ ധനം അവൻ്റെ അറിവാണ്. ആ അറിവിൻ്റെ അനുസ്യൂതമായ ഒഴുക്കിനെയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തിയത്. ആ ഒഴുക്ക് പുനരാരംഭിക്കണം, അതിനുവേണ്ടി പ്രായശ്ചിത്തം. നിങ്ങളിപ്പോൾ നിത്യം നമസ്കാര സദ്യ നടത്തുന്നുണ്ട്, കാല് കഴിച്ചുവിട്ട് നടത്തുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതല്ല വേണ്ടത്. വർഷാവർഷം എല്ലാ ദേശദേശങ്ങളിലുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ളവരെയൊക്കെ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് വരിക, അവർക്ക് ധനധാന്യാദി വസ്തുക്കളൊക്കെ ധാരാളം കൊടുക്കുക, കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി അവരെ വേദങ്ങളെ വെച്ച് മീമാംസ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പരീക്ഷകൾ ചെയ്ത് മനസ്സ് നിറച്ച് പണം കൊടുത്ത് ആദരിച്ചയക്കുക, എന്നിട്ട് അവരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. പട്ടധാനത്തിൽ ഈ പ്രദക്ഷിണം വെച്ച് നമസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പ്രദക്ഷിണം വെക്കണം എന്താ വെച്ചാൽ, ആരെയാണോ പ്രദക്ഷിണം വെക്കണം അയാൾ നമ്മുടെ പാപം ഏറ്റെടുക്കും. നമ്മൾ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ കർമ്മഫലം അദ്ദേഹത്തിലേക്ക് പോകുന്ന പോലെ ഈ ബ്രാഹ്മണർക്കത് കിട്ടും. ഗുരുവായൂർ ദ്വാദശി പണം വയ്ക്കുമ്പോൾ ആ ബ്രാഹ്മണരത് സ്വീകരിക്കും. അതുകൊണ്ടാണ് അമ്പലം അശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കിയതിന് ശേഷം വാതിലടച്ചിട്ട് പുണ്യാഹം നടത്തി, കുളം പുണ്യാഹം അടക്കം നടത്തിയിട്ട് ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്യണം. അതേപോലെ ഇവിടെ പട്ടത്താനത്തിന് ബ്രാഹ്മണരെ പ്രദക്ഷിണം വെച്ച് അവരെ കൊണ്ട് പാപം ഏറ്റെടുപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തു എന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇവിടെ ഒന്നുമല്ല, ചേരനാട്ടിലും ചോളനാട്ടിലും ചാലൂക്യന്മാരുടെ അവിടെ ഒക്കെ ഈ പട്ടസ്ഥാനം കൊടുത്തിട്ട് ഇതുവാരി പാപപരിഹാരാർത്ഥം ഇവരെ പുരസ്കരിക്കുക എന്നുള്ളൊരു പദ്ധതി പ്രാചീനകാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇവിടെ ഒന്ന് അനുഷ്ഠിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ ഏതൊരു സാമൂതിരിപ്പാടാണോ അന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്, ശിവാംഗങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ തുലാമാസത്തിലെ രേവതിയല്ലേ. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ നാൾ വരികയല്ലേ, ആ നാളിൽ തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. അന്ന് തൊട്ട് 7 ദിവസം അത് വിസ്തരിച്ച് മഹാദേവന് വേണ്ട ഉപചാരങ്ങളൊക്കെ കൊടുത്ത് ബ്രാഹ്മണർക്ക് ഊട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഗംഭീരമായിട്ടൊരു മഹോത്സവം പോലെ കൊണ്ടാടിയിരുന്നു എന്നാണ്. സമയമുണ്ടെങ്കിൽ ഞാനൊക്കെ പറയാം, സമയമില്ല. അതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് സാമൂതിരി എഴുന്നള്ളിയിരുന്നത് അതൊക്കെ വിശദമായിട്ടുണ്ട്. എന്താണെങ്കിലും തുലാമാസത്തിലെ രേവതി നാളിൽ തുടങ്ങി ഈ തിരുവാതിര വരെ ഒരാഴ്ചക്കാലം കളിക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഈ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് മധ്യകാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ഉയർന്നൊരു സംസ്കാരത്തിനെയും കോഴിക്കോട് നാട്ടുരാജ്യത്തിലെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനെയും കുറിച്ച് നല്ല അറിവ് തരാൻ മാത്രം പോകുന്നതാണ്. ശരിക്കും എത്രമാത്രം ഉയർന്ന ഒരു തലത്തിലാണ് അന്ന് ഭരണകൂടം അറിവിനെ പുരസ്കരിച്ചിരുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. എന്താണെങ്കിലും ഇതൊരു ആചാരമായിട്ട് മാറിയെന്ന് അവിടെ തൊട്ടാണ് ഇതിന് ചുതി വരുന്നത്. ഇത് ഏതൊരു കാര്യവും നമ്മൾ സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പുഷ്കലായിട്ടിരിക്കും. എപ്പോൾ അത് ചടങ്ങാവണോ അപ്പം അത് നശിക്കും. അത് MGS തന്നെ വരികളെടുക്കാം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം പണ്ട് ഒരു പട്ടത്താന സ്മരണീയ തന്നെ ആ ലേഖനം എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാരമ്പര്യാവകാശ പ്രകാരമാണ് സമ്മാനങ്ങളൊക്കെ നൽകപ്പെട്ടത്. പക്ഷേ പൗരാണികന്മാർ സാർത്ഥവും സ്വോദ്ദേശവുമായി ആരംഭിച്ച പല സ്ഥാനങ്ങളും പിൽക്കാലത്ത് അത്ര തന്നെ പ്രാപ്തിയില്ലാത്ത അനന്തരവന്മാരുടെ കയ്യിൽ അതപ്പതിച്ചു പോയ കഥ കേരള ചരിത്രത്തിലൊരു പുതുമയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അക്കൂട്ടത്തിലാണ് ഒരു കാലത്ത് ഉജ്ജ്വലപ്രഭാവമായി നിലനിന്ന പട്ടത്താനത്തിൻ്റെ കഥയും സ്മരിക്കേണ്ടത് ചേർക്കേണ്ടത് എന്നാണ് MGS എഴുതിയിരിക്കുന്നത്. അതിൽ വലിയൊരു സത്യമുണ്ട്, ഇല്ലയെന്നല്ല, കാരണം ശ്രദ്ധ തിരിഞ്ഞുപോയി. സമാധാനമുള്ള സമയത്തെ അറിവിനെയൊക്കെ പുരസ്കരിക്കാൻ രാജാക്കന്മാർക്ക് നേരെ ഉണ്ടാവും. സമാധാനം ഇല്ലാത്തപ്പോഴും അറിവിനെ പുരസ്കരിക്കണമെങ്കിൽ അതൊരവതാരമായിരിക്കണം. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. ഇപ്പം മഹേന്ദ്രപല്ലവനെ പോലെ ചാലൂക്യൻ പുലികേശി ആക്രമിക്കുന്ന സമയത്ത് കോട്ടയുടെ പുറത്ത് ഉപരോധം നടക്കുന്നു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഉപരോധം നടക്കുമ്പോൾ അകത്ത് അദ്ദേഹം തിരുനാവക്കരശ സ്വാമികളെ കൊണ്ട് ശിവൻ്റെ പദ്യങ്ങൾ ചൊല്ലിക്കുകയും കവിതകൾ ചൊല്ലിക്കുകയും ചെയ്തിട്ട് നർത്തകിമാർക്ക് അദ്ദേഹം എഴുതിയ ഈ മത്തവിലാസ പ്രഹസനമൊക്കെ എഴുതിയത് അദ്ദേഹമാണല്ലോ. പുരസ്കാരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് യുദ്ധ അകത്ത് ചെയ്തിരുന്നു. അതൊക്കെ അങ്ങനെയുള്ളവർ റയറായിരിക്കും. എന്താണെങ്കിലും ഈ പ്രഷർ കാരണം ഈ ചടങ്ങ് ചടങ്ങ് മാത്രമായിട്ട് മാറി എന്നാ പറയുന്നത്. എന്താണെങ്കിലും മൂസമാരെ തളിയാതിരിമാരായിരുന്ന മൂസദുമാരെ പുറത്താക്കിയതോടുകൂടി സാമൂതിരി അധികാരം സ്ഥാപിക്കുകയും
ആ അധികാരത്തിനെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു. അവിടെ ഒരു 60 പേരുടെ രക്തം വീണതിന് പകരം 6-7 നൂറ്റാണ്ടുകളോളം അറിവിനെ പുരസ്കരിക്കുന്ന ഒരു വലിയ എന്താ ഒരു വലിയ സമ്മേളനത്തിന് അത് വളമാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഐതിഹ്യം ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും വേറൊരു ഐതിഹ്യം കെ സി കുഞ്ഞുണ്ണിരാജ സാർ എഴുതിയ ഒരു ലേഖനത്തിൽ കണ്ടിട്ട് അത് ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചു. അതായത് സാമൂതിരി രാജവംശത്തിൽ ഒരിക്കൽ ആൺകുട്ടികൾ ആരും ഇല്ലാണ്ട് രണ്ട് ഒരു ചേച്ചി അനിയത്തി മാത്രമേ. അപ്പോൾ ഇതിൽ രണ്ട് പേർക്കും പുരുഷ സന്താനങ്ങൾ ഉണ്ടായാലേ രാജ്യത്തിന് അവകാശമാവും. അതുകൊണ്ട് ഇവരെ മുറജപം അല്ലെങ്കിൽ നെയ്ജപം ഇതൊക്കെ ചെയ്യിപ്പിച്ച് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഋഗ്വേദം മുറജപം വീടുകളിൽ പുരുഷസൂക്തം ചൊല്ലി നെയ്യ് ജപിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങി അനിയത്തിക്കാദ്യം ഗർഭണ്ണ്ടായി, ചേച്ചി പിന്നെയാണ് ഗർഭിണിയായി, അനിയത്തി ആദ്യം പ്രസവിച്ചു. അപ്പം മൂപ്പ് വെച്ചിട്ട് അനിയത്തിയുടെ മകൻ രാജാവാകുന്നുള്ള ഭയം കൊണ്ട് ചേച്ചി അനിയത്തിയുടെ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊന്നു. വിഷം കൊടുത്ത് കൊന്ന് സ്വന്തം കുഞ്ഞ് രാജാവ് നീതിമാനായിരുന്നു, രണ്ടുപേർക്കും പുരുഷ സൂക്തമൊക്കെ ചൊല്ലിയിട്ടാണല്ലോ കൊടുത്തത്, കുട്ടികൾ മോശമില്ല. വിളഞ്ഞത് പാറപ്പുറത്താണെങ്കിലും നല്ല വൃക്ഷമായിരുന്നു. അപ്പോൾ അദ്ദേഹം നീതിമാനായിരുന്നു. ഒരു ഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫേവർ, ഒരു കാര്യം അമ്മ വന്ന് മകനോട് ചെയ്തു തരണം പറഞ്ഞു. അല്ല, സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അധാർമികമായിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാമല്ലോ. അവർ വന്നിട്ട് അധാർമികമായിട്ടുള്ളൊരു കാര്യം ചെയ്തു തരാൻ രാജാവായിട്ടുള്ള മകനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ ചെയ്തു തരില്ല, അമ്മ പറഞ്ഞ അധർമ്മമാണ്, എനിക്ക് ധർമ്മം വിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, ഓ നീ അത്രയ്ക്ക് വലിയ ആളായി, നിനക്കറിയോ ഇതെങ്ങനെയാണ് നിനക്ക് ഈ രാജ്യാധികാരം കിട്ടിയതെന്ന് എന്നും പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് തകർന്നു. അദ്ദേഹം തളിയിൽ അനവധി പ്രായച്ചിത്തങ്ങൾ നടത്തിയിട്ടും മനസ്സിനൊരു ശാന്തി കിട്ടാതെ തിരുനാവായ പോയിട്ട് അവിടുത്തെ ഓതിക്കന്മാരെ കണ്ടിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് അവർ പറഞ്ഞു കൊടുത്തതാണ് ഈ പ്രായച്ചിത്തം എന്ന് വേറൊരു കഥ. ഇങ്ങനെ രണ്ട് കഥകളാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളത്. ഇതിലൊന്നും ചരിത്രത്തിൻ്റെ അംശം നമുക്ക് കാണാൻ പറ്റില്ല, കഥകളാണ്. പക്ഷേ ഓറൽ ഹിസ്റ്ററി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും കേരളോൽപത്തി അനുസരിച്ച് ശിവാംഗൾ എന്നുള്ള യോഗിവര്യൻ്റെ ഉപദേശപ്രകാരം സാമൂരിപ്പാടന്മാർ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ചിട്ട് 101 സ്മാർത്തന്മാർക്ക് 101 പണത്തിൻ്റെ കിഴി നൽകണ സമ്പ്രദായം ആരംഭിച്ചു. അത് മാനവിക്രമന് ഒരു 100 മുമ്പാണെന്ന് നമുക്ക് ഊഹിക്കാം. 14-ാം നൂറ്റാണ്ടിൻ്റെയോ 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ഒക്കെ ആയിട്ട് തുടങ്ങിക്കാണണം. കാരണം 12-ാം നൂറ്റാണ്ട് തൊട്ടാണ് സാമൂതിരി വംശത്തിൻ്റെ അറിയപ്പെടുന്ന ചരിത്രം നമ്മൾ കേൾക്കുന്നത്. എന്താണെങ്കിലും സാമൂരിപ്പാടന്മാർ ഈ സ്വതന്ത്ര രാജാക്കന്മാരായിട്ട് വാഴ്ച തുടങ്ങുന്നത് ക്രിസ്തുവർഷം 12-ാം ശതകത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പം ഈ 14-66 14-74 എന്നിങ്ങനെ ഒരു 8 വർഷക്കാലം ഭരിച്ച മാനവിക്രമൻ എന്ന് പ്രൊഫസർ കെ വി കൃഷ്ണയ്യർ പറയുന്ന ആ കാലഘട്ടത്തിൽ അത് അതിൻ്റെ പരകോടിയിലെത്തി എന്ന് വേണം പറയാം. പരകോടിയിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോപിച്ച് പോയതിനെ അദ്ദേഹം പുനരുദ്ധരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ളതിനെ ഇനിയും വിപുലീകരിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം നടത്തിയിരുന്ന പോലുള്ള പട്ടത്താനങ്ങൾ എത്ര കാലം നടന്നിരുന്നു എന്ന് റെക്കോർഡ്സ് ഒന്നുമില്ല. ഈവൻ 17-ാം നൂറ്റാണ്ടിലത്തെ ഒരു പട്ടത്താന റെക്കോർഡുണ്ട്, അതിലെ ഭട്ടസ്ഥാനം കിട്ടിയവരെ ലിസ്റ്റൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ അതിൽ പോലും മാനവിക്രമൻ്റെ കാലത്തുണ്ടായിരുന്ന അത്രയ്ക്ക് പൊലിമ കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. എന്താണെങ്കിലും കെ ആർ പിഷാരടിയെ പോലുള്ള ചരിത്രകാരന്മാർ പറയണത് മാനവിക്രമന് മുമ്പ് നിന്ന് പോയിട്ടുണ്ടാവാം, അദ്ദേഹം വീണ്ടും അതിനെ പുനരാരംഭിച്ചെടുത്തു എന്ന് നമുക്ക് ഊഹിക്കാം എന്നാണ് പറയണത്. അപ്പോൾ ഈ കോക്കുന്നത്ത് ശിവാംഗൾ തപസ്സിന് പോയ ഒരു കലിവർഷം പറയുന്നുണ്ട്, അത് ഉള്ളൂരാ സാഹിത്യചരിത്രത്തിൽ പറയുന്നുണ്ട്. പുണ്യാഖ്യാം യതിസ്യാത എന്ന് പറയുന്നുണ്ട്. അതുമാതിരി കൊടുങ്കാട്ടു കൊതിയൻ, ഇങ്ങനെ രണ്ട് പദങ്ങൾ വെച്ചിട്ടാണ് ഉള്ളൂർ പറയണത്. ക്രിസ്തുവർഷം 13-14 13-14 ഇദ്ദേഹത്തിനെ കാണാണ്ടാവണം. ശിവാംഗൾ ഇരുന്നിരിപ്പിൽ അങ്ങോട്ട് പോവുകയാണ്. ആ തളിപ്പറമ്പിലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ ഇരിക്കുന്ന കൂർമാസനം ആവണപ്പലെ അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം ആ ദേശം വിട്ട് അങ്ങോട്ട് അപ്രത്യക്ഷനായി തീർന്നു. പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്. ആ പോകുന്നത് ആ വർഷമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ആയിരിക്കണമല്ലോ ഇത് നടന്നത്. അപ്പോൾ 13-14 മുൻപായിരിക്കണം പട്ടത്താനം തുടങ്ങിയത് എന്ന് ഊഹിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പട്ടത്താനത്തിനെ പറ്റിയിട്ട് ഈ
1679 അതായത് കൊല്ലവർഷം 854 ഗ്രന്ഥവരിയിൽ കാണുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ കൃഷ്ണയ്യർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് അത്ര വിശദീകരിച്ച് പറയേണ്ട ആവശ്യം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ രേഖകളൊക്കെ ഇന്ന് സുലഭമാണ്. ഇപ്പോൾ വള്ളത്തോട് വിദ്യാപീഠത്തിലൊക്കെ ധാരാളം ഉണ്ട്. ഡോക്ടർ എം എൻ നമ്പൂതിരി, അല്ലെങ്കിൽ ഡോക്ടർ വി വി ഹരിദാസ്, എം ജി എസ് നാരായണൻ, വെളുത്താട്ടി അശ്വൻ സാർ, ഇവരുടെയൊക്കെ കൃതികളിൽ വളരെ വിസ്തരിച്ചിട്ട് ഈ രേഖകളൊക്കെ നമുക്ക് പഠിക്കാനും വായിക്കാനുമൊക്കെ സാധിക്കും. എന്താണെങ്കിലും പട്ടത്താനത്തിൻ്റെ ഉദ്ദേശം പ്രായച്ചിത്തമായിരുന്നു, അതിൻ്റെ മൂലകാരണം എന്നുണ്ടെങ്കിലും അത് ജ്ഞാനപോഷണത്തിനാണെന്നുള്ള ബോധ്യം സാമൂതിരിപ്പാടന്മാർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് തന്നെയാണ് ആരുടെ മുന്നിലും വണങ്ങാത്ത സാമൂതിരി പട്ടസ്ഥാനം കിട്ടുന്ന ആളെ തലകുമ്പിട്ട് വണങ്ങി പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക എന്ന് പറയുന്ന ആ മഹാസരസ്വതിയെ നമസ്കരിക്കുക എന്നുള്ള ആ മനസ്സ് അവർക്കുണ്ട്. അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വെറും ശക്തിയെ ഉപാസിക്കുക, ഭുവനേശ്വരിയും വളയനാട്ടമ്മയും കയ്യൂക്കിന് വേണ്ടി മാത്രമല്ല ഉപാസിച്ചിട്ടുള്ളത്, അറിവിനും സമ്പത്തിനും വേണ്ടിയിട്ടും കൂടെ അവർ ഉപാസിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണമാണ്. അപ്പം എങ്ങനെയാണെങ്കിലും ഈ മീമാംസ, വ്യാകരണം, വേദാന്തം തുടങ്ങിയവയിൽ വിൽപ്പത്തി നേടാൻ ഓരോരുത്തരെയും അവരവരുടെ സാമ്രാജ്യത്തിൽ മാത്രമല്ല പുറത്തുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴും പ്രോത്സാഹനം ഉണ്ടെങ്കിലേ ആൾക്കാർ പഠിക്കാൻ വരുള്ളൂ. ഇന്ന് നമ്മുടെ പല ആധ്യാത്മിക വിഷയങ്ങൾ ആരും പഠിക്കാൻ വരാത്തതുകൊണ്ടാണ്, പ്രോത്സാഹനം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അത് ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ കുട്ടികൾ പഠിക്കും. ഭരണകൂടങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഭരണകൂടങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഭരണകൂടത്തിന് തള്ളിക്കളയാനേ പറ്റില്ല. പഠനങ്ങളിൽ ആധ്യാത്മികതയുടെ വളർച്ചയിൽ വിഡ്ഢിത്തരാണ് ആധ്യാത്മികതയെ ഭരണകൂടങ്ങളെയും വെവ്വേറെ പിടിച്ചു നിർത്തുന്നത്. ഭരണകൂടങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ ഇത് വളരുള്ളൂ, ഇല്ലെങ്കിൽ വളരില്ല. അതിനുള്ള സാഹചര്യം സംജാതമാകണം. എപ്പോഴും നരസിംഹം വരില്ല. നരസിംഹം ഭരണകൂടങ്ങൾ മോശമാകുമ്പോഴാണ് നരസിംഹം വരുന്നത്, പക്ഷെ എപ്പോഴും നരസിംഹം വരില്ല. അപ്പോൾ അത് നന്നായി അറിഞ്ഞ് പ്രവർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജവംശമായിരുന്നു. എന്താണെങ്കിലും നാട്ടുരാജ്യത്തിൻ്റെ അകത്തും പുറത്തുനിന്നും ധാരാളം പണ്ഡിതന്മാർ കൊതിച്ചു വന്നിരുന്ന സ്ഥാനമാണ്. ആഗ്രഹിച്ചിട്ട് തളിയിൽ വന്ന് ഭട്ടസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബിരുദമായിട്ട്, ഒരു പക്ഷേ ഒരു ജ്ഞാനപീഠം അവാർഡൊക്കെ കിട്ടുന്ന പോലെ ആയിരുന്നിരിക്കണം അക്കാലത്ത്. അങ്ങനെ പണ്ഡിത സദസ്സിൽ ബ്രാഹ്മണർക്ക് മാത്രമേ പക്ഷെ പങ്കെടുക്കാൻ അവകാശം കൊടുത്തിരുന്നുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിനെ പൊതുവിൽ സാമൂതിരി വംശത്തിൽ പഴയ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേദഭക്തിയും മന്ത്രങ്ങളിലുള്ള ഭക്തിയും വളരെ അധികമായിരുന്നു. മാന്ത്രികക്രിയകൾ ഒരുപാട് ചെയ്യിച്ചിരുന്ന ഒരു വംശമായിരുന്നു. ആചാരങ്ങളും അതിനൊരു കുറവുണ്ടായിട്ടില്ല, അസാധ്യമായിട്ട് ആചാരങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. സാമൂതിരിപ്പാട് അക്ഷരോപാസകരിൽ ഒരാളെ മാത്രമേ ദ്രോഹിച്ചതിനുള്ള റെക്കോർഡ്സ് ഉള്ളൂ, സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ. മരണം വരെ ഓടിച്ചു, മരണം വരെ. അവസാനം ചുറ്റൂരിൽ ആശ്രമം ഉണ്ടാക്കിയപ്പോൾ അത് കത്തിക്കുകയും ചെയ്തു. ഭാഗവതം കിളിപ്പാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാത്തത് സാമൂതിരിയുടെ പട പോയിട്ട് അത് കത്തിച്ചോണ്ടാണ്. അദ്ദേഹം ഗുരുവായൂർ കണ്ടിട്ടില്ല. പണ്ടത്തെ പല പ്രഭാഷകരും ആചാര്യന്മാരും ഗുരുവായൂരപ്പൻ ഭട്ടതിരിപ്പാട് 100-ാമത്തെ ദശകം എഴുതി അവസാനിപ്പിക്കാൻ പോകുമ്പോൾ എഴുത്തച്ഛൻ വന്നു, ആ എന്തായി വട്ടേരി ചോദിച്ചു. പണ്ട് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞത് അദ്ദേഹമാണല്ലോ. അപ്പോൾ ദാ അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണത്തിൽ പറയാറുണ്ട്. ആ പാവം എഴുത്തച്ഛൻ ഗുരുവായൂരമ്പലത്തിൻ്റെ പടി കണ്ടിട്ടില്ല. കാരണം സാമൂതിരി നാട്ടിൽ കാലുകുത്തി അദ്ദേഹത്തിൻ്റെ തലവെട്ട് വരും. 8 കൊല്ലക്കാലം ചക്കിൽ കാലിൽ മലമൂത്ര വിസർജനത്തിന് പോലും പോവാൻ പറ്റാതെ ചക്കിൽ ചങ്ങലക്കിട്ട് അദ്ദേഹത്തെ കിടത്തിയത് സാമൂതിരിപ്പാടാ. അപ്പോഴാണ് രാമായണം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് ആഴ്വാഞ്ചേരി. ആഴ്വാഞ്ചേരി സാമൂതിരി ആഴ്വാഞ്ചേരി പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിൽ 2 പ്രാവശ്യം എഴുത്തച്ഛനെ രക്ഷിക്കണത്. 2-ാമത്തെ തവണ പറഞ്ഞു നീ നാട്ടിലെ നിൽക്കരുത് പൊക്കോട് പറഞ്ഞിട്ട് തിരുവാവാടുതുറൈ അധീനത്തിലേക്ക് പോയി. ഇപ്പം എല്ലാവർക്കും തിരുവാവാടുതുറൈ അധീനം പറഞ്ഞറിയാം. നാളെ ഒരു ചെങ്കോല് കൊണ്ടുവന്ന് എൻ്റെ പുകിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ പാർലമെൻറ്റ് മന്ദിരത്തിൽ വയ്ക്കാൻ. അത് കൊണ്ടുവന്ന ശൈവ സന്യാസിമാരി തിരുവാവാടുതുറൈ അധീനത്തിൽ അവിടെ പഠിച്ച അവിടുത്തെ ആലുമിനയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോൾ അങ്ങനെ എഴുത്തച്ഛനെ ഒഴിച്ച് എന്താ പറയുക, ഒരു അറിവിനെ ഉപാസിച്ചവനെയും സാമൂതിരി വംശത്തു നിന്ന് ദ്രോഹം നേരിട്ടതായിട്ട് അറിയില്ല. അത് സാമൂതിരി നേരിട്ടല്ല അത് ഹാൻഡിൽ ചെയ്തിരുന്നു. മഞ്ചേരിയിലുള്ള ചില ഇടനിലക്കാരായിട്ടുള്ളവരുടെ ദുരുപദിഷ്ടം കൊണ്ട് സംഭവിച്ചതാണ് എഴുത്തച്ഛനും എഴുത്തച്ഛൻ്റെ കുടുംബമായിട്ടുള്ള തെറ്റിദ്ധാരണയുടെ കാരണങ്ങൾ. എന്താണെങ്കിലും പട്ടത്താനത്തിൻ്റെ പദനിഷ്പത്തിയെക്കുറിച്ചൊക്കെ അനവധി ഇതുണ്ട്. ഭട്ടസ്ഥാനം എന്ന് തന്നെയാണ് MGS ഒക്കെ പറയണത്.
കെ വി കൃഷ്ണയരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. ചിലവർ ഭട്ടദാനം ആണ് എന്ന് പറയുന്നു. ദാനമല്ല, ഭട്ടസ്ഥാനം, ഒരു ബിരുദമാണ്. എം ജി എസ് അതിനെ ഇവൻ ഇന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു ബിരുദമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതി ഇക്വേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു കാലത്ത് ഭട്ടന്മാരെ പട്ടന്മാരെ എന്ന് പറഞ്ഞിരുന്നവർ തന്നെ സർവകലാശാല അധ്യാപകരായിരുന്നവരാണ്, ശാലയിൽ അധ്യാപകരാണ്. ആ ശാല നിന്ന ഒരു സ്ഥലം, വിദ്യാലയം നിന്ന സ്ഥലം ശാല ചാലയായി, ചാലപ്പുറമായി. ചാലക്കമ്പോളം തിരുവനന്തപുരത്ത് പഴയകാലത്തെ യൂണിവേഴ്സിറ്റി നിന്ന സ്ഥലമാണ്. ശ്രീമൂലവാസം നിന്ന ജൈന യൂണിവേഴ്സിറ്റി, ബൗദ്ധ യൂണിവേഴ്സിറ്റി നിന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ശാലയിലെ അധ്യാപകരാണ് ഭട്ടന്മാർ യഥാർത്ഥത്തിൽ എന്ന് ഇളംകുളം പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇപ്പം തിരുവല്ല ചെപ്പേടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, പെരുമാളുടെ തിരുവല്ല ചെപ്പേടിനെ കുറിച്ച് പറയും, മതിലകത്ത് വക്കാണിച്ചിരിക്കും പട്ടകൾ ഓരോരുത്തർ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ സ്കോളേഴ്സിനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്താണെങ്കിലും പട്ടദാനം ഭട്ട എന്ന വാക്കും ദാനം എന്ന വാക്കും, പഴയ കാലത്തൊക്കെ ഒരാൾ ഭട്ടതിരി ആവണമെങ്കിൽ അയാൾക്ക് രാജാവ് ആ സ്ഥാനം കൊടുക്കണമായിരുന്നു. പിൽക്കാലത്ത് അത് പാരമ്പര്യമായിട്ട് ആ കുടുംബത്തിൽ ജനിച്ചാൽ കിട്ടണ മാതിരി ആയിപ്പോയി, അതോടുകൂടിയിട്ട് അതിന് വിലയും പോയി. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഒരു അച്ഛൻ പ്രൊഫസർ, മകൻ പ്രൊഫസർ, എൻ്റെ അച്ഛൻ പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ഹരിദാസൻ്റെ മകൻ പ്രൊഫസർ ശരത് എ ഹരിദാസനാവില്ല. അപ്പോൾ അതുപോലെ, പക്ഷെ അത് അങ്ങനെ ആയ എന്ത് ചെയ്യും, അതങ്ങനെ ആക്കി, അങ്ങനെ ആക്കിയതോടുകൂടി അത് നശിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക നിലകൊണ്ടും രാഷ്ട്രീയ ശക്തി കൊണ്ടും പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള, അതിന് പവറുള്ള ഒരു രാജവംശം അറിവിനെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്ന സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്തുമാത്രം വ്യാപ്തിയും പ്രസിദ്ധിയും അതിനുണ്ടായിരുന്നുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം ഇത്രയും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർക്ക് പോലും ഒരു ഭയമില്ലാണ്ട, കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ഭയമില്ലാണ്ട കോഴിക്കോട്ട് എത്തിച്ചേരാനുള്ള ഏർപ്പാടുകളടക്കം മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും അത്ര മങ്ങാട്ടച്ചൻ. അതായത് പാർട്ടിസിപ്പൻസ് ഏതെങ്കിലും ബസ്സിൽ കയറി വന്നോട്ടെ, വരുമ്പോൾ ഒരു ബാറ്റം എടുത്ത് വിടാമെന്നല്ല, അവരെ കൊണ്ടുവരും. അത് ശത്രു രാജ്യങ്ങളിലേക്ക് ഇവരെ കത്തയക്കും. അതിന് കൊച്ചിന്നോ തിരുവിതാംകൂറിനോ ഒന്നും വിഷയമല്ല, എല്ലായിടത്തേക്കും കത്തയച്ച് ആൾക്കാരെ വരുത്തി അവർക്ക് മനസ്സ് നിറച്ച് ലക്ഷ്മിയെ പ്രദാനം ചെയ്തിട്ടാണ് അവരുടെ അറിവിനെ പുരസ്കരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് നിറവുള്ള ഒരു ഭരണാധികാരിക്ക് അത് സാധിക്കുന്നു. എന്താണെങ്കിലും ആ കാലത്ത് 18 കവികളിൽ നിന്ന് നമ്മൾ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ട് പറയുന്ന 18 കവി എന്നുള്ള പ്രയോഗമില്ല എന്നാണ്, ആ കവികളില്ലായിരുന്നു എന്നാരും പറഞ്ഞിട്ടില്ല. 1907 രസികരഞ്ജിനി മാസികയിലെ ഏതോ ഒരു പേരില്ലാത്ത ഒരാൾ അജ്ഞാത കർത്തൃകമായിട്ടുള്ള ഒരു ലേഖനത്തിലാണ് സാമൂതിരിയും 18 കവികളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗം വരണത്. അതിനു മുമ്പ് വില്യം ലോഗനോ അതിനു മുമ്പുള്ള ഒരു രേഖയിലും 18 കവി എന്ന് പറഞ്ഞിട്ടൊരു പേരെ കാണൂല. അതുതന്നെ വലിയ ഒരു ചർച്ചാ വിഷയമാണെന്ന്. അവർ ആ കവികളെല്ലാവരും ജീവിച്ചിരുന്നു. ഇപ്പം ചിദംബര കവിയാണെങ്കിലും ഉദ്ദണ്ഡശാസ്ത്രികളാണെങ്കിലും ഒക്കെ ജീവിച്ചിരുന്നവർ തന്നെയാണ്. പക്ഷേ ആ പ്രയോഗമില്ലായിരുന്നു എന്ന് പറയുന്നു. എന്താണെങ്കിലും 18 അരചക്കവികൾ ഇരുന്നതാണ്, രാജകവികൾ. അത് 18 അല്ലാണ്ട് അരക്കവി വേറെയല്ല. വിക്രമാദിത്യന് വെറും 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ, മാനവിക്രമന് 18, അതിൻ്റെ ഇരട്ടിയാണെന്നാണ് ചിദംബരകവി എഴുതി വച്ചിരിക്കുന്നത്. അത്രയ്ക്കും പ്രൗഢമായിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് സദസ് ഇരിക്കുകയാണ് ഈ പുറത്തുനിന്നുള്ള മഹാത്മാക്കളെ കൂടെ കൊണ്ടുവന്ന് പുരസ്കരിക്കുന്നത്. അപ്പോൾ ആ സഭയിൽ വരാൻ ആരും ഒന്ന് ഭയക്കും. രാജാവിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ മുന്നിൽ വന്ന് അട്ടച്ച് നട്ടല് വളച്ച് നിൽക്കണമല്ല അവിടെ വിഷയം. അറിവിൻ്റെ പാരാവാരം കടന്നു നിൽക്കുന്ന ആൾക്കാരിരിക്കുന്നൊരു സ്ഥലത്ത് വന്നിട്ട്, ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വിഡ്ഢിത്തരം പോലെ സാമൂതിരി കുടുംബത്തിൻ്റെ മുന്നിൽ വന്നിട്ട് സാമൂതിരി ചരിത്രം പറയാമെന്ന് പറയുന്ന ഒരു വലിയ സാഹസം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു ഭയം അവർക്കുണ്ടാവും. ഇത്രയും അറിവിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്നവരുടെ മുന്നിൽ വന്നിട്ട് എന്താണെങ്കിലും ആ തളിയിലെ ഭട്ടസ്ഥാനം കൊടുക്കൽ, വിക്രമൻ്റെ മനവിക്രമൻ്റെ മരണശേഷവും ഏറെക്കാലം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 1559 നമ്മുടെ ഒരു സ്പെഷ്യൽ കഥാപാത്രം തളിയിൽ വരികയാണ് ഭട്ടസ്ഥാനത്തിന്. കൊല്ലവർഷം 735 6 പ്രാവശ്യം അദ്ദേഹം അതിന് മുമ്പ് വന്നിട്ടുണ്ട്. 6 പ്രാവശ്യം, 6 തവണയാണ് ഈ വരണത്. ഇത്തവണയെങ്കിലും ഭട്ടസ്ഥാനത്ത് കയറിയിരിക്കാൻ പറ്റണം, കാരണം അതിന് മുമ്പുള്ള തവണയൊക്കെ തോറ്റു.
ആൾ ചെറിയ ആളല്ല, പ്രക്രിയാ സർവസ്വ നാരായണി എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതി. അദ്ദേഹം പലവട്ടം തോറ്റിട്ടാണ് അത്രേ പട്ടദാനത്ത് പട്ടദാനം കിട്ടിയത് അദ്ദേഹത്തിന്. അങ്ങനെ അനവധി ചമ്പു പ്രബന്ധങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 6 തവണ കഴിഞ്ഞ് ഏഴാമത്തെ തവണയാണ് അദ്ദേഹത്തിന് ഭട്ടസ്ഥാനം കിട്ടിയതെന്നാണ് പറഞ്ഞത്. മാത്രമല്ല 16-ാമത്തെ ശതകമായപ്പോഴേ, അതായത് ഭട്ടതിരിയുടെ കാലത്തും മാനവിക്രമൻ്റെ കാലത്തിൻ്റെന്ന് ഒരു തരി അണു പോലും കുറവ് വന്നിട്ടില്ല അതിൻ്റെ ക്വാളിറ്റിക്ക് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഭട്ടതിരി 6 പ്രാവശ്യം കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. എവിടെയെങ്കിലും സാധാരണ ഒരു പണ്ഡിത ഒരാളുടെ ഫെയിലിയർ തോൽവി ആ തോറ്റ സ്ഥലത്തിൻ്റെ മേന്മയായിട്ട് പറയുമോ? വിദ്വത് സദസ്സുകളിൽ അത് പറയും. ഒരാൾ തോറ്റുണ്ടെങ്കിൽ അയാൾ ചുമ്മാതല്ല തോറ്റത്, അയാൾക്ക് അതിനുള്ള ക്വാളിറ്റി ആയിട്ടില്ല എന്നാണ് അതിൻ്റെ ലക്ഷണം. അതേപോലെ ഞാൻ ഉദ്ദണ്ഡ ശാസ്ത്രികളെ മറന്നിട്ടല്ല, ഞാൻ സൈഡിൽ കൂടെ പോവുകയാണ്. അത് അവിടെ ഒരു സിംഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉദ്ദണ്ഡനെ പോലെ തന്നെ ലക്ഷ്മീമാനവേദം എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ടുള്ള തമിഴ് ബ്രാഹ്മണൻ ചോളദേശത്തെ ശ്രീവല്ലഭപുരത്ത് നിന്ന് വന്നിട്ടുള്ള ചിദംബരകവി, ആ ചിദംബരകവി പട്ടസ്ഥാനം നേടിയത് പറയുന്നുണ്ട്. അതേപോലെ ഈ 15-ഉം 16-ഉം 17-ഉം ശതകങ്ങളിലൊക്കെ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ച് കൊല്ലംതോറും ഈ ഭട്ടസ്ഥാന പരീക്ഷകൾ നടത്തി എന്ന് മാത്രമല്ല, അതുവഴി എത്രയെത്രയോ പണ്ഡിതന്മാർ എത്രയെത്രയോ കൃതികൾ വിളിച്ചുകൊണ്ട് ഒരു വലിയ പബ്ലിക്കേഷൻ ഹൗസാണ്. പഴയ ചിദംബരം ക്ഷേത്രം പോലെയാണ്, രാജരാജൻ ചിദംബരം ക്ഷേത്രം റെയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് നാഡീജ്യോതിഷം എന്ന് പറഞ്ഞൊരു വസ്തു കാണുന്നത്, അല്ലെങ്കിൽ തമിഴിൻ്റെ വ്യാകരണ ഗ്രന്ഥം കാണുന്നത്. ഇത് റെയ്ഡൊന്നും ചെയ്യുന്നില്ല, ഇവിടെ വിളിച്ചു വരുത്തുക, വിളിച്ചു വരുത്തി അവതരിപ്പിച്ച് അവിടെ വരുന്ന മറ്റ് പണ്ഡിതരെ പുതിയ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നു, അങ്ങനെ അത് നാടിൻ്റെ നാനാഭാഗത്തേക്കും കൊണ്ടുപോകും. ഇങ്ങനെയാണ് പണ്ട് പബ്ലിക്കേഷൻ നടക്കുക. അപ്പോൾ തളിക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ട് വലിയൊരു വിജ്ഞാനത്തിൻ്റെ അനുസ്യൂതമായിട്ടുള്ളൊരു ഒഴുക്ക്, സരസ്വതി എന്ന് പറഞ്ഞ അറിവിൻ്റെ ഒഴുക്കാണ്, അല്ലാണ്ട് അറിവ് കെട്ടി നിൽക്കണല്ല. കെട്ടി നിൽക്കണ ഏതാശയവും അളിഞ്ഞു പൊഴുതു. അത് രാഷ്ട്രീയ ആയാലും ശരി, ആധ്യാത്മിക ആയാലും ശരി, പുതിയത് വന്നുകൊണ്ടേയിരിക്കണം. ആ ഒഴുക്ക് തൻ്റെ അധികാരവും ശ്രീത്വവും ഉപയോഗിച്ച് ആ സരസ്വതി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് സാമൂതിരി വംശം. മാത്രമല്ല അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു, 12 കൊല്ലം കൂടുമ്പോഴേ ഭട്ടസ്ഥാനം കൊടുത്തിരുന്നുള്ളൂ എന്നാണ് ചാർത്തിയിരുന്നത്. പണക്കിഴികളൊക്കെ, അതായത് ഈ തുലാമാസത്തിൽ തിരുവാതിര നാൾ അവസാനമായിട്ട് 7 ദിവസം മുമ്പ് ഈ രേവതിക്ക് തുടങ്ങിയ ഈ ബ്രാഹ്മണന്മാർക്ക് സദ്യയും നമസ്കാരവും മാത്രമായിരുന്നു ആദ്യകാലത്ത്. പിന്നെയാണ് വിദ്വാൻമാർക്കുള്ള ഈ ദാനം ആഡ് ചെയ്തതെന്നാണ് രേഖകൾ നോക്കുമ്പോൾ മനസ്സിലാവണം. 12 കൊല്ലം കൂടുമ്പോൾ ഭട്ടന്മാരുടെ ചാർത്തുക, മീമാംസം, വ്യാകരണം, തർക്കം, ഇതിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഭട്ടസ്ഥാനത്തിന് അർഹതയുള്ളൂ. അതിൻ്റെ വിധികർത്താക്കൾ പയ്യൂർ ഭട്ടേരിമാരാണ്. പയ്യൂർ മഹർഷി എന്നാണ് ഉദ്ദണ്ഡശാസ്ത്രി പറയുന്നത്. പയ്യൂർ മഹർഷി, അവ ആ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അവരൊക്കെ എത്ര തപശക്തി ഉള്ളവരും സാധനാവിഭവം ഉള്ളവരും അറിവുള്ളവരും ആയിരിക്കണം നമുക്ക് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് ഉദ്ദണ്ഡനെ പോലൊരു അഹങ്കാരിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിനെ വിളിക്കുന്നത് പയ്യൂർ മഹർഷി എന്നാണ്. അതിൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയായിരുന്നു. ആദ്യം ചെവിയന്നൂര്, കോതമംഗലത്തൊക്കെ നമ്പൂരി യോഗങ്ങളുണ്ട്, അവർക്ക് അവിടേക്കൊക്കെ സാമൂരിപ്പാട് ക്ഷണക്കത്തയ്ക്കും. താനത്തിന് സഭയിലേക്ക് ഭട്ടന്മാരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഒരു പരീക്ഷ കഴിഞ്ഞ് അവിടെ സെലക്ഷൻ കമ്മിറ്റി ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആൾക്കാരെ വേണം കോഴിക്കോട്ടേക്ക് അയക്കാൻ. അതാണ് കത്തിൻ്റെ ഉള്ളടക്കം. അങ്ങനെ അയക്കുകയാണ്. ആ തളിക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ വടക്കും തെക്കുമായിട്ട് നീണ്ടു കിടക്കുന്ന വാതിൽമാടത്തിൽ ആ സഭ കൂടാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും. അതിനെ പുണ്യാഹമൊക്കെ തെളിച്ച് ശുദ്ധമാക്കി കൊടിതോരണങ്ങളൊക്കെ കെട്ടി അത് ഒരുക്കി വയ്ക്കും. തെക്കേ ഭാഗത്തിൻ്റെ തെക്കേ അറ്റത്ത് ഒരു കത്തിച്ച വിളക്കിൻ്റെ മുന്നിൽ ഭട്ടമീമാംസയ്ക്കും, അതേപോലെ വടക്കേ അറ്റത്ത് ഒരു കത്തിച്ച വിളക്കിൻ്റെ മുന്നിൽ പ്രഭാകരമീമാംസയ്ക്കും സ്ഥാനം കൊടുത്തിട്ടിരുത്തും. അത് കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തിൻ്റെ തെക്കേ അറ്റത്ത് വ്യാകരണത്തിനുള്ള സ്ഥാനമാണ്, വടക്കേ അറ്റത്ത് വേദാന്തത്തിനുള്ള സ്ഥാനമാണ്. ഈ വാഗ്വാദങ്ങളൊക്കെ, വാദപ്രതിവാദങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പയ്യൂർ ഭട്ടേരിമാർ നിശ്ചയിക്കുന്ന വിജയികളുടെ പട്ടിക മങ്ങാട്ടച്ഛന് കൊടുക്കും. മങ്ങാട്ടച്ഛൻ ആ പട്ടിക വായിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് അപ്പോൾ മുന്നോട്ട് വന്നിട്ട് സാമൂരിപ്പാട് എഴുന്നള്ളിട്ട് ഇരുന്നിട്ടുണ്ടാവും. ആ എഴുന്നള്ളി ഇരിക്കണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ. ഇനി അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പിന്നെ ഏറാൾപാടല്ല, മൂന്നാൾപാടായിരിക്കും. മൂന്നാൾപാടിനാണ് സ്ഥാനം. സാമൂരിപ്പാട് സ്ഥലത്തില്ലാന്നുണ്ടെങ്കിൽ സാമൂരിപ്പാട് ചിലപ്പോൾ പൊന്നാനിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗുരുവായൂരായിരിക്കും. ഇപ്പം മാനവേദൻ ഗുരുവായൂരായിരുന്ന സമയത്ത് നടന്ന ഒരു പട്ടദാനത്തിൻ്റെ റെക്കോർഡ് ഈ ഗുരുവായൂർ ഡോക്യുമെൻ്ററി നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ മൂന്നാൾപാടാണ് ഇവിടെ പട്ടദാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവിടുന്ന് അതിനാവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ ആനകളെയൊക്കെ വിട്ട ഒരു കഥ പറയുന്നുണ്ട്. ആനകളെയൊക്കെ കൊടുത്തയച്ചിരുന്നു ഇവിടേക്ക്.
ഈ പട്ടദാനത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ മൂന്നാൾപ്പാടിൻ്റെ കയ്യിൽ നിന്നോ ആ കിഴിയും ദക്ഷിണയൊക്കെ സ്വീകരിച്ച് സാമൂരിപ്പാടിനെ അനുഗ്രഹിക്കും. എന്നിട്ട് പഴയ ഇതിന് മുമ്പുള്ള സഭാംഗങ്ങളുടെ, അതായത് കഴിഞ്ഞ വർഷത്തെ ആൾക്കാരുടെ കൂടെ പോയിട്ടിരിക്കണം. അതിങ്ങനെ ആഡ് ചെയ്യണം. അതായത് ഈ പ്രതിഭകളുടെ ഒരു സഭയിലേക്ക് ഇങ്ങനെ പുതിയ ആൾക്കാരെ പുരസ്കരിച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നമ്മൾ പറയില്ലേ ഹാൾ ഓഫ് ഫെയിം എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, അല്ലേ? ആ ഹാൾ ഓഫ് ഫെയിമിലേക്ക് അവരെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ കൊല്ലവർഷം 854 46 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. 114.5 പണമടങ്ങി ഓരോ കിഴികൾ വീതം കൊടുത്തു. അങ്ങനെ എല്ലാ ബ്രാഹ്മണർക്കും കൂടി 1100 പണം ദക്ഷിണയായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ 50 മിനിറ്റായിട്ടുള്ളൂ, എനിക്കിനി 10 മിനിറ്റുണ്ട്. ഞാനെപ്പോഴും സമയം വളരെ ശ്രദ്ധിച്ചിട്ടാവും, കാരണം അല്ലെങ്കിൽ ബാലേട്ടൻ ചീത്ത പറയും. അപ്പോൾ ഈ സാമൂതിരിപ്പാട് കൃത്യമായിട്ടുള്ള ലേബർ ഡിവിഷൻ ചുമതല വിഭജിച്ചു കൊടുക്കും. മങ്ങാട്ടച്ചൻ ചെയ്യേണ്ടതുണ്ട്, തിമാനശ്ശേരി തമ്പി ചെയ്യേണ്ടതുണ്ട്. ഈ പട്ടത്താനത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതെങ്കിലും ജൂനിയർ ഓഫീസർമാരെയല്ല ഏൽപ്പിക്കുന്നു. ആലോചിച്ച് നോക്കും, ആ അറിവിൻ്റെ വിലയാണ്. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അത് നടത്താൻ ഏൽപ്പിക്കുന്നത്. രാജ്യം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മങ്ങാട്ടച്ചൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഭാഗങ്ങളായിട്ട് തളിയമ്പലത്തിൻ്റെ കിഴക്കേ നടക്ക് ആ വടക്ക് കിഴക്കായിട്ടുള്ള മൈതാനിയാണ് അന്ന്. ആ മൈതാനത്ത് പന്തലുകൾ, മണ്ഡപങ്ങൾ, ഹോമകുണ്ഠങ്ങൾ ഇതൊക്കെ പണിതുണ്ടാവും. അവിടെ ഹോമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പണ്ടാരക്കടവ്, വലിയങ്ങാടി തെരുവ്, പട്ടുതെരുവ്, പൊൻവാണിപത്തെരുവ്, കോട്ടയ്ക്ക് ചുറ്റും 4 തെരുവ്, പെരുമ്പിലാക്കൽ, ഇവിടെയൊക്കെ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കും പൂർണ്ണമായിട്ട്. പഴയ വിക്രമപുരം കോട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ടളവാതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ്. ഇവിടെ ഏതോ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് നിലം കുഴിക്കുമ്പോഴൊക്കെ കിട്ടിയത്. അപ്പം അതേപോലെ അക്കാലത്ത് മാനവിക്രമൻ്റെ കാലത്തിൽ കുറച്ച് മുമ്പാണ് ഈ വിക്രമപുരത്തെ ക്ഷേത്രം, ത്രിവിക്രമപുരം ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ളത്. ആ ക്ഷേത്രത്തിനോടൊരു പ്രത്യേക വാത്സല്യം തമ്പുരാനുണ്ടായിരുന്നതുകൊണ്ട് അവിടേക്ക് സ്പെഷ്യൽ അലങ്കാരങ്ങളുണ്ട്. ഈ പട്ടത്താനത്തിൻ്റെ 7 ദിവസം അതിൻ്റെ ചുറ്റുമതിലൊക്കെ ചോർച്ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കും, അല്ലെങ്കിൽ പഴയ ചോർച്ചിത്രങ്ങളെ പുതുക്കി വരപ്പിക്കുകയൊക്കെ ആ കാലത്ത് അത്ര ചെയ്യാം. ആനപ്പട്ടൊരു മഠം, അതേപോലെ അമ്പാടിക്കോവിലകം, ഇവിടെയൊക്കെ പന്തൽ, ആൾക്കാർക്ക് വന്നാൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഗസ്റ്റ് ഹൗസുകളായിട്ടൊക്കെ കൊടുക്കുന്നത് അവിടുത്തെ കെട്ടിടങ്ങളാണ്. അതിഥികളായിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ ഈ കോട്ടയ്ക്കകത്തെ ഊട്ടുവരെ പൂർണ്ണമായിട്ട് അവർക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ വേറെ സ്ഥലത്താണ്, രാജകുടുംബാംഗങ്ങൾക്കുള്ള കിച്ചൺ വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇങ്ങനെയൊക്കെ വളരെ വിസ്തരിച്ചിട്ടുള്ള ജോലികളാണ് മങ്ങാട്ടച്ചന് ചെയ്യാനുള്ളത്. ഇനി തിരുമാന ഈ തിനേഞ്ചേരി ഇളയത്, തിനേഞ്ചേരി ഇളയത് ചെയ്യണത് സൈന്യങ്ങളുടെ കാര്യം, സുരക്ഷ, വന്നു പോണ ആൾക്കാരുടെ സുരക്ഷ നോക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ ഏറനാട്ടിൽ നിന്നൊരു 30,000 പട്ടാളവും കോഴിക്കോട്ടു നിന്നുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു 10,000 പട്ടാളക്കാരും ഒൺലി ഓൺ പട്ടത്താനം ഡ്യൂട്ടി വിന്യസിക്കും. ഇതിപ്പോൾ ചുമ്മാ കാറ് പോകുമ്പോൾ റോഡ് തടയാൻ നിൽക്കുന്ന പോലെയല്ല ഇത്. ശരിക്ക് അറിവുള്ളവൻ കടന്നു പോകുമ്പോൾ അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അങ്ങനെ വിന്യസിച്ചിട്ട് എല്ലാ ദ്വാരങ്ങളിലും വേണ്ടത്ര പടയാളികളെ നിയോഗിക്കുക. അതേപോലെ രാവിലെ അതിരാവിലെ തളിക്ഷേത്രത്തേക്കുള്ള ഘോഷയാത്രയുടെ പൂർണ്ണ ചുമതല ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. മാത്രമല്ല ഗുരുവായൂരിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് തന്നെയോ അല്ലെങ്കിൽ വയനാട് നിന്നോ കൊണ്ടുവരേണ്ട ഏറ്റവും നല്ല ആനകളെ ആനക്കുളങ്ങര കൊണ്ടുവന്നിട്ട് അവിടുത്തെ കൊട്ടിലിൽ കൊണ്ടുവന്ന് ആ പന്തിയിൽ തേച്ചു കുളിപ്പിച്ച് നിർത്തി റെഡിയാക്കി നിർത്തേണ്ട ജോലി ഇളയതിനാണ്. അതേപോലെ ഘോഷയാത്രയിൽ ഈ നേത്യാരമ്മമാരും അകത്തമ്മമാരും എഴുന്നള്ളു, അവർ എഴുന്നള്ളുമ്പോൾ അവരുടെ അകമ്പടി താലപ്പൊലി എടുക്കാനുള്ള വേണ്ടിയമ്മമാരെന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. അവരെ പാരമ്പര്യ അവകാശമുള്ള കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ലിസ്റ്റിട്ട് തയ്യാറാക്കി നിർത്തും. ഈ വർഷം ഇന്നാളുണ്ട്, ഈ വർഷം ഇന്നാൾ വേണ്ട എന്ന് പറഞ്ഞ് ലിസ്റ്റ് തയ്യാറാക്കി നിർത്തുക. നോക്കൂ, ഒരു ഒരു ചടങ്ങിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഒരു ഏകദേശ ഐഡിയയാണ്. അതേപോലെ ഈ പാറനമ്പിയുടെ ജോലിയാണ് ഈ ഇൻവിറ്റേഷൻ സൈക്കിൾ. പാറനമ്പിയാണ് ഈ ചെവിയന്നൂർക്കും കോതമംഗലത്തേക്കുമൊക്കെ ഈ ക്ഷണത്തിനായിട്ട് ഈ ഓത്തന്മാരുടെ മഠങ്ങളിൽ നിന്ന് ആഢ്യന്മാരെ പറഞ്ഞേക്കുള്ളൂ, ഏതെങ്കിലും ദൂതന്മാരെ പറഞ്ഞേക്കില്ല. ഇവിടുത്തെ ആഢ്യ ഓത്തന്മാരെ തന്നെ ഈ പറഞ്ഞ സഭായോഗങ്ങളിലേക്ക് പറഞ്ഞേക്കുള്ളൂ. പിന്നെ അതുകൂടാണ്ട് വെട്ടത്ത് നാട്ടിലേക്ക്, വെട്ടത്ത് നാടുമായിട്ട് ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ് എപ്പോഴും സാമൂതിരിക്കും. ഇടയ്ക്ക് അടികൂടും, ഇടയ്ക്ക് സ്നേഹവും. എഴുത്തച്ഛൻ്റെ കാലത്ത് അടിയായിരുന്നു, അതിനു മുമ്പ് സ്നേഹം ഉണ്ടായിരുന്നു, വീണ്ടും അതിനുശേഷം സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെട്ടത്ത് നാടിനും
അതുമാതിരി പെരുമ്പടപ്പിലേക്കും തെക്കും കോലത്തിരി വേണാടിന് ഇവിടേക്കൊക്കെ ദൂതന്മാരെ അയക്കുന്നുണ്ട്. പരദേശികൾക്ക് അവരവരുടെ ഭാഷ അറിയണം. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ ഭയങ്കര രസമാണ്. ദ്വിഭാഷികളാണ് എഴുതിയിട്ടുള്ളത് രേഖയിൽ. ദ്വിഭാഷികൾ ദ്വിഭാഷികളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ അയച്ചിട്ട് അവരും മുൻപരിചയമുള്ളവരെ അയക്കുള്ളൂ, പുതിയ ആൾക്കാരെ അയക്കരുതെന്ന് കാണുന്നുണ്ട്. അതായത് ഇതിന് മുൻപ് ആ ദേശത്ത് പോയി പരിചയിച്ചിട്ടുള്ളവരെ ഇതിനയക്കാൻ പാടുള്ളൂ. കാരണം അവർ ചെന്നിട്ട് എന്തെങ്കിലും മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്താൽ പണി പാടും, അടുത്ത നിമിഷം യുദ്ധമായിരിക്കും പിന്നെ. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ളവരെ പറഞ്ഞയക്കാം. ഇങ്ങനെയൊക്കെയാണ് അക്കാലത്തെ അതിൻ്റെ ഒരു പട്ടദാനത്തിൻ്റെ ഒരു ചടങ്ങ് ക്രമം. ആ സമയത്താണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഉദ്ദണ്ഡൻ്റെ വരവ്. ഉദ്ദണ്ഡൻ ബലായുദ്ധം ബലായുദ്ധം ഏരേ ദുഷ്കവി കുഞ്ചര വേദാന്തവന സഞ്ചാരി ഹയാ യുദ്ധണ്ഡകേസരി എന്ന് പറഞ്ഞിട്ടാണ് വരണത്. ഓടിക്കോ സകലരും ഓടിക്കോ, ദാ കാട്ടിൻ്റെ അകത്തുനിന്ന് ദാ അറിവിൻ്റെ സിംഹമായിട്ടുള്ള ഉദ്ദണ്ഡം വരണു. അതുകൊണ്ട് എലികൾ കൃമികളായിട്ടുള്ള മറ്റ് ജീവജാലങ്ങളെ പോലെ പ്രാണഭയം കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കൃമികളാണ് മറ്റ് പണ്ഡിതന്മാരെന്നുള്ള ആ സങ്കല്പത്തിൽ വരണ അഹങ്കാരിയായിട്ടുള്ള ഉദ്ദണ്ഡനെ, ഉദ്ദണ്ഡൻ്റെ വെല്ലുവിളി അങ്ങനെയാണ്. അദ്ദേഹം ലാടപുരം പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇപ്പോഴത്തെ ഈ എന്താ പറയുക, ആന്ധ്രയും കർണാടകത്തിലും കലിംഗത്തിലും അതായത് ഇന്നത്തെ ഒറീസ ചോളദേശത്തുമൊക്കെ തനിക്ക് കൈത്തരിപ്പ് തീർക്കാൻ കിട്ടാണ്ട് ഒരാളെ പോലും പറ്റിയൊരാളെ കിട്ടാണ്ട് കേരളത്തിലേക്ക് അന്വേഷിച്ച് വന്നാണ് അത്ര ഉദ്ദണ്ഡശാസ്ത്രികൾ വാദത്തിൽ ഉരച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന ആ അദ്ദേഹത്തിനെ മാനവിക്രമൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വേറെ ആരുമല്ല, എപ്പോഴും ഒരു ഗംഭീരം വരുമ്പോൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ചേന്നാസ് രവിനാരായണൻ നമ്പൂതിരി പാടണം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രക്രീഡൽ കർത്തവീര്യാർജുന ഭുജ വിതൃതോന്മുക്ത സോമോദ്ഭവാം ദഡംബ പ്രശമന പടുർഗുംബ ഗംഭീരമശ്രീ തുണ്ടീരക്ഷോണി ഭാഗാത്തവ ഖലു വിഷയം ഹിണ്ഡിതോദ്ദണ്ഡ സൂരി സോയം ദേവിക്രമക്ഷാമവരണവിഗത ശ്രോത്രിയ ശ്രോത്രദേശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകത്തോട് കൂടിയിട്ട്, വളരെ ശബ്ദാലങ്കാരത്തോടു കൂടിയിട്ടുള്ള ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ ആ പട്ടത്താന സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ ഉദ്ദണ്ഡൻ താണു വണങ്ങിയിട്ട് മാനവിക്രമനെ സ്തുതിച്ചു എന്നാണ്. ഉദ്ദണ്ഡപരദണ്ഡ ഭൈരവഭവത്യാസു ചൈത്രശ്രിയോ ഹേ ദുർഗേ ദുരദീത്യ സൂര്യശരണിം ഗച്ഛൻ നിവാര്യസ്ത്വയാ നോ ചേത്തത്പുട സമ്പുടോദരലസച്ചാർദൂലമുദ്രാദ്രവ സാരംഗം ശശിബിംബമേഷ്യമതിതുലാം ത്വത്പ്രേയസീനാം മുഖേ എന്ന ഈ ശ്ലോകത്തോട് കൂടിയിട്ട് മാനവിക്രമനെ സ്തുതിച്ചു. ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള എന്താ പറയുക, ആ വ്യക്തിയുടെ വരവ് കണ്ടാൽ തന്നെ ഭയക്കുന്ന ആ ഉദ്ദണ്ഡൻ ആറ് വർഷക്കാലം ഒറ്റരാൾക്കും കൊടുക്കാണ്ട് ഭട്ടസ്ഥാനം കൈയടക്കി വെച്ചു. അത് അതിലും അധികം വർഷം കൈയടക്കി വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആറ് വർഷക്കാലം എന്തായാലും അദ്ദേഹം കൈയടക്കി വെച്ചു. അതുകൊണ്ട് ഈ കാക്കശ്ശേരി ഭട്ടതിരിക്ക് അത്ര ചെറിയ പ്രായമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഓൾറെഡി കുറച്ച് പ്രായമായിരുന്നുണ്ടാവണം. ഒരു 18 വയസ്സെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുണ്ടാവണം. പന്ത്രണ്ട് വയസ്സ്. അപ്പോൾ അങ്ങനെ ആ കാക്കശ്ശേരിയെ കണ്ടപ്പോൾ, കാക്കശ്ശേരി ചെറിയ ആളാണ്, പ്രസിദ്ധമാണ്, നിങ്ങൾക്കൊക്കെ അറിയണ കഥയാണ്, ആകാരേ ഹ്രസ്വഹ എന്ന് പറഞ്ഞതാണ്. കാഴ്ചയിൽ ചെറിയ ആളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഹി നഹി ആകാരോ ദീർഘ അകാരോ ഹ്രസ്വഹ, ആകാരമാണ് നീണ്ടത് അകാരം ഹ്രസ്വമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ മുഖത്തടി കൊണ്ട മാതിരി തരിച്ചിരുന്നു ഉദ്ദണ്ഡനം. അത് ചുറ്റുമുള്ളവരൊക്കെ ചിരി ഉള്ളിലടക്കിയിരുന്നു. ആകെ വിഷമം കുറച്ച് മഹാരാജാവിന് മാത്രമായിരുന്നു അത്രേ. കാരണം രാജാവിനൊരു വിഷമം തൻ്റെ മുന്നിൽ ഉദ്ദണ്ഡനെ ഒരു ചെറിയ പയ്യൻ ഇങ്ങനെ തോൽപ്പിച്ച് കളയണത്. എന്താണെങ്കിലും ആ പരിഹാസ ചൊവയോടുള്ള ആ ചെറുപ്പക്കാരൻ്റെ മറുപടിയൊക്കെ കൊണ്ട് തന്നെ ശരിക്കുള്ള മനസ്സ് തകർന്നെങ്കിലും അദ്ദേഹം അടുത്ത വൃത്തികെട്ട ഒരു ചോദ്യം, തവ മാതാ പതിവ്രത എന്ന് ചോദിച്ചു. നിൻ്റെ അമ്മ പതിവ്രതയാണോ എന്ന് ചോദിച്ചു. സാധാരണ ഒരു രീതിയിൽ അത് കേട്ടുകഴിഞ്ഞാൽ ഇതിന് വാദപ്രതിവാദത്തിലല്ല മറുപടി പറയുക. പക്ഷേ ആ കുട്ടി രാജാവിനെയും ഉദ്ദണ്ഡനെയും വണങ്ങിയിട്ട് പറഞ്ഞത്രേ, മഹാബ്രാഹ്മണ അല്ലേ അല്ല എന്ന് പറഞ്ഞു. സോമഭഗവാനാണ് എൻ്റെ മാതാവിൻ്റെ കന്യകാത്വം ആദ്യം കവർന്നെടുത്തത്, അതിനുശേഷം അഗ്നി കവർന്നെടുത്തു, പിന്നീട് ഗന്ധർവന്മാരും കവർന്നെടുത്തു, അതിനുശേഷം അവരുടെയൊക്കെ ഭാര്യാപദവി അലങ്കരിച്ചതിന് ശേഷം നാലാമത്തെ ഉഴത്തിലാണ് മനുഷ്യ ശരീരമെടുത്തിട്ടുള്ള എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചതും അവരുടെ മകനായിട്ട് ഞാൻ ജനിച്ചതും. അങ്ങനെ പറഞ്ഞോളി ശാസ്ത്രോക്തമായിട്ട് അത് സത്യമാണ്, അതിനെ എതിർത്ത് പറയാൻ പറ്റില്ല. ഉദ്ദണ്ഡൻ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് അനുമോദിച്ചു കാക്കശ്ശേരി എന്നാണ്. പക്ഷേ അതിനുശേഷം പിന്നെ ഉദ്ദണ്ഡന് പ്രതിവാദങ്ങൾ ചെയ്യാനുള്ള പ്രതിവാദി ഭയങ്കരൻ
എന്ന് പറയണ ആ ടൈറ്റിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പോലെയായി നമ്മൾ കാരണം ഉൾക്കിടിലും വന്നു. അങ്ങനെ ആ പട്ടത്താനത്തിൻ്റെ ഏഴാമത്തെ ദിവസം ഏഴ് ദിവസവും ഈ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളിലും മറ്റ് ചടങ്ങുകളിലൊക്കെ നടന്ന വാദപ്രതിവാദങ്ങളിലൊക്കെ കാക്കശ്ശേരിയോട് പിടിച്ചു നിൽക്കാൻ ഉദ്ദണ്ഡന് സാധിക്കാതെ അദ്ദേഹം വേർത്ത് തകർന്നു വീണത് മാനവിക്രമം കണ്ടു എന്നും പട്ടത്താനത്തിൻ്റെ ഏഴാമത്തെ ദിവസം അതായത് അതിന് ഉച്ചപ്പക്കത്തിൽ മേലാസകലം വേർത്ത് കുളിച്ച ഉദ്ദണ്ഡൻ ഒരു തളർന്ന് വയ്യാതിരിക്കുന്നൊരവസ്ഥ കണ്ടപ്പോൾ മാനവിക്രമൻ തന്നെ പണ്ഡിതനാണ്, കവി കുലപതി എന്നൊക്കെയാണ് കവികുലേശ്വരൻ എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കാളിദാസൻ്റെ രഘുവംശത്തിൻ്റെ ആദ്യത്തെ വരിയുടെ സാരം ഒന്ന് വിസ്തരിച്ച് പറയാൻ പറഞ്ഞു. ഇപ്പം നേരത്തെ വാസുദേവ പ്രസാദ്ജി ശിവതത്വം പറഞ്ഞല്ലോ, വാഗർഥാവിവ സംവൃത്തോ വാഗർഥപ്രതിപത്തേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ എന്നുള്ള ഒന്നാമത്തെ ശ്ലോകത്തിനെ ഒന്ന് വിസ്തരിച്ച് പറയാൻ പറഞ്ഞു മാനവിക്രമൻ. ആ പറഞ്ഞതിൽ ഈ കാളിദാസ കവിതകളിൽ മാനവിക്രമൻ അല്ല ഉദ്ദണ്ഡനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് കരുതിയിരുന്നത് ഇതുവരെ. പക്ഷേ അവിടെ കാക്കശ്ശേരി അത് എട്ട് തരത്തിൽ വിസ്തരിച്ചു, ഉദ്ദണ്ഡൻ നാല് തരത്തിലേ വിസ്തരിച്ചുള്ളൂ. അതോടുകൂടി ഉദ്ദണ്ഡൻ അപമാനിതനായിട്ട് അവിടുന്ന് ഈ കൊട്ടാരത്തിലേക്ക് തന്നെ ഇല്ല, എനിക്ക് ഇവിടുന്ന് പോകാൻ അനുവാദം തരണം എന്നും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി. അതാണ് നമ്മൾ ആ 1468 പ്രസിദ്ധമായിട്ടുള്ള പട്ടത്താനം. ഉദ്ദണ്ഡശാസ്ത്രികളെ തോറ്റു മടങ്ങിയ പട്ടത്താനമാണ് ഈ നമ്മൾ ഇരിക്കുന്നതടക്കമുള്ള ഇതുവരെയുള്ള രേവതി പട്ടത്താന സ്തസിൻ്റെ ആ സൂര്യസ്പർദ്ധി കിരീടം ആ പട്ടത്താനാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള പട്ടത്താനങ്ങളിലൊക്കെ മഹാത്മാക്കൾ വന്നിട്ട് ഞാൻ പറഞ്ഞു ഭട്ടഗിരിയൊക്കെ വന്നതൊക്കെ അതിലാണ്, നാരായണ ഭട്ടഗിരിയൊക്കെ. 1679 പട്ടത്താനത്തിൻ്റെ രേഖകളാണ് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് അതിനിപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 46 പേർക്ക് ആ വർഷം കൊടുത്തിട്ടുണ്ട്. പ്രഭാകര മീമാംസയിൽ ഒരു ശ്രീകുമാര ഭട്ടതിരി, തോട്ടപ്പായ തുപ്പ ഭട്ടതിരി, ചാത്തമംഗലത്ത് നമ്പവത ഭട്ടതിരി തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ലിസ്റ്റ്. ഭട്ടമീമാംസയിൽ ഒരു മേൽപ്പത്തൂർ ശങ്കര ഭട്ടതിരി, കപ്പിയൂർ നീലകണ്ഠ ഭട്ടതിരി, പള്ളിപ്പാട്ട് പരമേശ്വര ഭട്ടതിരി തുടങ്ങിയ ഒരു 10-12 പേർക്ക്. പിന്നെ വ്യാകരണത്തിൽ മറവഞ്ചേരി തെക്കേടത്ത് ശങ്കര ഭട്ടതിരി തുടങ്ങിയിട്ട് ഒരു 10 പേർക്ക്. വേദാന്തത്തിൽ കുറുവട്ടൂർ നാരായണ ഭട്ടതിരി തുടങ്ങിയിട്ട് ഇയാമ്പറമ്പത്ത് പൊരുതിയിൽ തെക്കേടത്ത് പ്രമത്ത ഭട്ടതിരി വരെ ഒരു 12 പേർക്ക്. ഇവരെയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പോയിട്ട് ഹാൾ ഓഫ് ഫെയിമിൽ പോയിട്ടിരിക്കണം, പഴയ സഭയിൽ പോയിട്ട് അവരിരിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം സാമൂതിരിയും മറ്റു തമ്പുരാക്കന്മാരൊക്കെ സഭയെ പ്രദക്ഷിണം വയ്ക്കണം. അങ്ങനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പലകടമേലെ വന്നിരുന്നു. പലകടമേലെ വന്ന് സാമൂതിരി ഇരുന്ന് കഴിഞ്ഞാൽ സഭയിലെ ഭട്ടന്മാർ അവരെ അനുഗ്രഹിക്കും. എല്ലാ ബ്രാഹ്മണരും ആ സമയത്ത് വേദം ജപിക്കും. സാമൂതിരി അവർക്ക് 1100 പണം ദക്ഷിണയായിട്ട് വേറെ കൊടുക്കും. അങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതേമാതിരി 1726 പട്ടത്താനത്തിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ കോഴിക്കോടൻ ഗ്രന്ഥവരിയിലുണ്ട്. പട്ടത്താനം കഴിഞ്ഞിട്ട് 4 ശേഷം സാമൂതിരിപ്പാട് ചമ്രവട്ടത്ത് പോയിട്ട് താമസിക്കുന്ന കാലത്താണ് ഈ ഗ്രന്ഥവരി എഴുതിയിരിക്കുന്നത്. അപ്പോൾ രേഖയിൽ ഒരു പറയുന്നുണ്ട്, അതായത് ഈ വെള്ള നമ്പൂതിരിയുടെ ആത്മകഥയുണ്ട്, വെള്ളയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് എഴുതിയത്. അതിൽ പറയുന്നുണ്ട്, പട്ടത്താനത്തിന് ശാസ്ത്രം പരീക്ഷിപ്പാൻ ചമ്രവട്ടത്തൊരു കോവിലകവും നെടുമ്പുരിയും തീർക്കുന്നതായി പറയുന്നു. അതായത് ആ ഭാഗത്തു നിന്ന് അപ്ലിക്കൻസ് കൂടിയപ്പോൾ എല്ലാവരും കൂടെ കോഴിക്കോട്ടേക്ക് വരണ്ട, അവിടുന്ന് തന്നെ സെലക്ഷൻ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കോവിലകം ഒരു നെടുമ്പരിയും കൂടെ പണിയാൻ സാമൂരിപ്പാട് ചമ്രവട്ടത്തിൽ നിന്ന് ഉത്തരവിട്ടതിൻ്റെ രേഖയാണത്. അവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ ഒരു കെട്ടിടം പണിത് കൊടുത്തതിൻ്റെ രേഖ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് 1766 ആയപ്പോഴേക്കും എൻ്റെ ഗ്രാമം കൽപ്പാത്തിയിൽ ആ വി കെ ഇടന്ന് പറഞ്ഞ ഇടത്തിലച്ചന്മാരുടെ അവിടെ ഒരു 30,000 പടയും കൊണ്ട് സാമൂരിപ്പാട് എഴുന്നള്ളി ഇരുന്ന് പാലക്കാട്ട് രാജാവിൻ്റെ അനന്തരവനെ വെട്ടിക്കൊന്നതിൻ്റെ ഫലമായിട്ട് ഹൈദരുടെ വരവ് പൊന്നാനി വെച്ചിട്ട് കപ്പം കൊടുക്കാമെന്ന് പറഞ്ഞ് സാമൂതിരിപ്പാട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഹൈദരം നവാബാവണു, പൈസ ചോദിക്കുന്നു, 3.5 ലക്ഷം റുപ്യാട്ടെ പണം തരണം പറഞ്ഞു, നടക്കുന്നില്ല. മനാഞ്ചിറ കോലകത്തിന് തീ കൊളുത്തി അദ്ദേഹം ആത്മാവധി ചെയ്യണം. അങ്ങനെ സാമൂതിരി വംശത്തിൻ്റെ ഒരു വലിയ 7 നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ കഥ അവിടെ, അധികാരത്തിൻ്റെ കഥ, സ്വതന്ത്ര ഭരണാധികാരം നഷ്ടമാവണേൻ്റെ അത് കഥ. ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം പട്ടത്താനം നടത്തുന്നത് പൂർണ്ണമായിട്ട് നിന്നുപോയി. 1792 ശേഷം വെറുതെ ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ദാനം കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓരോ ശാസ്ത്രത്തിലേക്ക് ഒരു കിഴി കൊടുക്കും. പണ്ട് 12 10 വെച്ച് കൊടുത്തിരുന്ന ഇത് ഒരാൾക്ക് കൊടുക്കും. അത് എത്ര പേരുണ്ടോ അവർ പകുത്തെടുക്കും, അവർ ഡിവൈഡ് ചെയ്തെടുക്കും. ഇപ്പം 100 കൊടുത്താൽ അവരെല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുത്തോളാം. അങ്ങനെയാണ്, അങ്ങനെയായി. അത് കഴിഞ്ഞ് 1849 ഈ അന്നത്തെ സാമൂഹ്യപ്പാട് പുനരാരംഭിക്കാൻ ഒരു നടപടികളെടുത്ത് 850 ഇത് തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാച്ചാൽ ഈ മൈസൂർ ആക്രമണം കഴിഞ്ഞിട്ട്
കിഴക്കേ കോവിലകത്ത് മനോരമ തമ്പുരാട്ടിയും മക്കളും കൂടി ഈ വെങ്കടക്കോട്ടയ്ക്കിൽ വന്നിട്ട് താമസിക്കുമ്പോൾ അങ്ങനെയാണ് രേഖകളിൽ കാണുന്നത്. ആ വെങ്കടക്കോട്ടയ്ക്കിൽ വന്ന് താമസിക്കുന്ന കാലത്ത് ഇത് കൊല്ലവർഷം 1978 അതായത് 1795 ആണ്. ആ അദ്ദേഹത്തിൻ്റെ മകൻ 1031 അതായത് 855 തീപ്പെട്ട ശക്തൻ സാമൂതിരിപ്പാട്, അദ്ദേഹമാണ് പട്ടത്താനം പഴയതുപോലെ അല്ലെങ്കിലും ഈ രണ്ടാമതും പുനരാരംഭിച്ചത് അദ്ദേഹമാണ്. അതിനുള്ള കാരണവും രസമാണ്. അദ്ദേഹം തളിയിൽ ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഗുരുവായൂരപ്പൻ ഹാള് നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു അദ്ദേഹം കോവിലകം കെട്ടി താമസിച്ചിരുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ ഈ ഹാളിൽ നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് എന്നാണ് പറയണത്. അത് കെ സി കുഞ്ഞുണ്ണി രാജാ സാറുടെ ഒറ്റ ലേഖനത്തിലൊക്കെ ഉണ്ടത്. അപ്പോൾ ഈ സാമൂതിരി അന്ന് സാമൂതിരി സ്കൂള് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ എന്തോണം അതിൽ എഴുതിയിരിക്കുന്നത്. വളപ്പിൽ ഗുരുവായൂരപ്പൻ ഹാള് നിൽക്കുന്ന സ്ഥലത്ത് കോവിലകം പണിതിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഈ രേവതി പട്ടത്താനത്തിന് ഈ ഒരു പുനർജീവനം ഉണ്ടായത് എന്ന് കുഞ്ഞുണ്ണി രാജാ സാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ കാലത്ത് ഈ കോട്ടയ്ക്കൽ വഴി ഈ ഭട്ടവൃത്തി ഉള്ള നമ്പൂതിരിമാർ ആര് കടന്നു പോവുകയാണെങ്കിലും ഈ കോട്ടയ്ക്കൽ വെങ്കടദേവര ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം ഒരു സദ്യ ഒരു വെച്ച് നമസ്കാരം കൂടെ കൊടുക്കാൻ ആ പട്ടത്താനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 202 പുതിയ പണമാണ് അക്കാലത്ത് കിഴിയിൽ കൊടുക്കാൻ തുടങ്ങിയത്. ആ സംഖ്യയൊക്കെ കോവിലകത്തെ പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകളാണ് കൊടുത്തിരുന്നത്. അതിനു മുമ്പൊക്കെ രാജാവിൻ്റെ ഖജനാവ് എന്നാണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. ആദ്യമായിട്ട് സാമൂഹിക കോലത്ത് പ്രായപൂർത്തി വന്ന തമ്പുരാട്ടിമാർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി 202 പണം. അത് വീതിച്ചിട്ടാണ് ഈ പട്ടസ്ഥാനത്തേക്ക് ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ നാമമാത്രമായിട്ടാണെങ്കിലും ഒരു 1107 1112 വരെ ഉള്ള ആ സാമൂതിരിയായിരുന്ന മാനവേദൻ രാജാവിൻ്റെ 1976 കാലം വരെ അതിങ്ങനെ ആ ഒരു അല്പമായിട്ട് അങ്ങനെ നടന്നുപോയി. അത് അവസാനം നിന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ 1936 നിന്ന് പോയത്. അതിനുശേഷം 1972 തുലാമാസത്തിൽ രേവതി നാളിൽ 7 ദിവസം തുടങ്ങി. അന്ന് തുടങ്ങി 7 ദിവസം മഹാദേവനെ ഒരു ഋഗ്വേദ സൂക്തങ്ങളെ കൊണ്ട് ഒരു രക്ഷാർച്ചനയും രാത്രി എല്ലാ ദിവസവും വാരവും പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു പട്ടദാനത്തിന് ഇപ്പോഴുള്ള ഒരു ക്രമത്തിലേക്ക് നമ്മൾ എത്തുന്നത്. 1980 അന്നത്തെ സാമൂതിരിപ്പാടായിരുന്ന കെ സി മരുമകൻ രാജി, വിദ്വാൻ പി സി ഏട്ടനുണ്ണി രാജ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ഈ പട്ടദാന സമ്മേളനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ നമുക്കൊരു രത്ന ചുരുക്കായിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ കടലിൽ നിന്ന് നമ്മൾ ഒരു തുള്ളി കോരിയെടുക്കുന്ന പോലെയാണ് ഇത്. ഈ പ്രഭാഷണം ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ ആ തളിയിലെ മഹാദേവൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ്. അതിന് മുന്നോട്ട് അതിൻ്റെ ആ ഒരു സമാപനം എന്നുള്ള നിലയ്ക്ക് ഉദ്ദണ്ഡ ശാസ്ത്രികൾ എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ കുഞ്ഞൂട്ടൻ തമ്പുരാൻ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സാമൂതിരി പ്രശസ്തിയാണ് അതിൽ വരുന്ന ഒരു ശ്ലോകം. ആ ഒരു ശ്ലോകത്തെ ചൊല്ലി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. കടൽ മകളിവിടെത്താൻ പാർക്കയാൽ സ്നേഹവായ്പാലലിവോടലകളാലെ തട്ടിയെത്തിക്കയല്ലോ ഒടുവിലിവിടെ ദൂരെ ദ്വീപുകൾ തോറുമെത്തി കരുതിയ നിധിയെന്തിപ്പോ നിടും നൗകയെല്ലാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ സാമൂതിരിപ്പാട് അളവറ്റ സൈനിക ശക്തിയുള്ള നാവികപ്പടയുള്ള ഒരാൾ മാത്രമായിരുന്നില്ല, അറിവും ധനവും ധാരാളം അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ കടലിലേക്ക് ഒഴുക്കിവിട്ടിട്ടുണ്ട്. ആ അറിവിനെ ഉപാസിച്ച ആ വലിയ പരമ്പര മാനവിക്രമനും മാനവേദനും തുടങ്ങി അനവധി മഹാത്മാക്കൾ, ഏട്ടൻ രാജ തുടങ്ങിയിട്ടുള്ള അനവധി പേര്. എന്തിന് കലാമണ്ഡലം ഉണ്ടാവാനുള്ള കാരണത്തിനുള്ള ബീജാഭാവം പോലും വള്ളത്തോളിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായത് സാമൂഹികോലോകത്തു നിന്നാണ്. അങ്ങനെയുള്ള ആ വംശത്തെയും ആ വംശത്തിൻ്റെ പരദേവതയായ വളയനാട് ഭഗവതിയെയും ഭുവനേശ്വരിയെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശംഭോ നാരായണ ഗുരുവായൂരപ്പ.